മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ വന്ദനങ്ങൾ. ശ്രീ എം അക്ബറും ശ്രീ ഇ.എ. ജബ്ബാറും തമ്മിൽ മലപ്പുറത്ത് വെച്ച് നടന്ന സംവാദത്തിൻ്റെ വിശകലനമാണ് ഈ വീഡിയോയിലൂടെ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിരീശ്വരവാദികളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന സംവാദത്തെക്കുറിച്ച് ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് വിശകലനം നടത്തേണ്ട കാര്യം എന്താണെന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയാം, ഒന്നാമത്തെ കാര്യം, ഇരു കൂട്ടരും യാതൊരു ആവശ്യവുമില്ലാതെ ക്രിസ്ത്യാനിറ്റിക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ ആ സംവാദത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് എന്ന നിലയിൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യക്കാരിൽ ശാസ്ത്രാവബോധം വളർത്തുക എന്നത് ഭരണഘടനാപരമായി ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ്, ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിൻ്റെ പേരിൽ ഉടായിപ്പ് വ്യാഖ്യാനങ്ങളും കൊണ്ടുവന്ന് മതം വളർത്താൻ നോക്കുന്നവരെ തുറന്നു കാണിക്കേണ്ടത് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഭരണഘടനാപരമായി എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. സ്നേഹസംവാദം എന്ന പേരിൽ ഏകപക്ഷീയമായി മറ്റു മതങ്ങളെ പരിഹസിച്ചും വിമർശിച്ചും നിന്ദിച്ചും ആക്ഷേപിച്ചും ഇസ്ലാം മതം വളർത്താൻ നടക്കുന്ന ശ്രീ എം അക്ബറിനോട് ഒരു വേദിയിൽ വെച്ചുള്ള നേർക്കുനേർ സംവാദത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക് ഒരു ദശാബ്ദക്കാലത്തിലധികമായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അക്ബറിനെ ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ബർ ഇന്നേ വരെ ആ ക്ഷണം സ്വീകരിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ദൈവത്വവും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും ഖുർആന്റെ ദൈവികതയും ബൈബിളിൻ്റെ ദൈവികതയും മുഹമ്മദിൻ്റെ പ്രവാചകത്വവും പൗലോസിൻ്റെ അപ്പോസ്തലത്വവും ഖുർആന്റെ ധാർമ്മികതയും ബൈബിളിൻ്റെ ധാർമ്മികതയും അള്ളാഹുവിൻ്റെ യുദ്ധനിയമങ്ങളും യഹോവയുടെ യുദ്ധനിയമങ്ങളും എന്ന് തുടങ്ങി ധാരാളം സംവാദ വിഷയങ്ങൾ ഞങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി. ഈ രണ്ട് വിഷയങ്ങളിലും, ഏതെങ്കിലും ഏകപക്ഷീയമായിട്ടൊരു വിഷയമല്ല, യഹോവയുടെ യുദ്ധനിയമങ്ങൾ അത് ഞങ്ങൾ സംവാദത്തിന് വയ്ക്കാൻ തയ്യാറാണ്, ആ വിഷയത്തിൽ നമുക്ക് സംവാദം നടത്താം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ യുദ്ധനിയമങ്ങളും വേണം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഞങ്ങൾ ആ വിഷയത്തിൽ സംവാദം നടത്താൻ തയ്യാറാണ്, പകരം അള്ളാഹുവിൻ്റെ ദൈവത്വവും വേണം. ബൈബിളിൻ്റെ ദൈവികത എന്നുള്ള വിഷയത്തിൽ ഞങ്ങൾ സംവാദം നടത്താൻ തയ്യാറാണ്, ഖുർആന്റെ ദൈവികത എന്നുള്ള വിഷയത്തിൽ കൂടി നിങ്ങൾ സംവാദം നടത്താൻ വരണം. ഇങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും ഒരു കൂട്ടരുടെ ഒരു വിഷയം എടുത്തിട്ട് സംവാദമല്ല, ഇരു കൂട്ടർക്കും ഒരുപോലെ സ്വന്തം ഭാഗം സ്ഥാപിക്കാനും മറുവശത്തെ ആക്രമിക്കാനും പറ്റുന്ന വിധത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മറ്റു ഞങ്ങളുടെ ഭാഗമാണ് ശരി, മറ്റുള്ളവർ പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ പറ്റത്തക്ക വിധത്തിൽ രണ്ടു കൂട്ടർക്കും ഓരോ വിഷയങ്ങൾ അവരവരുടേതായിട്ട് തത്തുല്യമായ വിഷയങ്ങൾ എടുത്തിട്ടാണ് ഞങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തത്. സംവാദ വിഷയങ്ങൾ ഇത്ര അയച്ചു കൊടുത്തു. അതിൽ അള്ളാഹുവിൻ്റെ ദൈവത്വം എന്ന വിഷയത്തിൽ, അള്ളാഹു എന്നത് മുഹമ്മദിൻ്റെ മനസ്സിലെ ഒരു സാങ്കല്പിക സൃഷ്ടി മാത്രമാണ്, ഖുർആനും ഹദീസുകളും വെച്ചുപോലും അള്ളാഹുവിൻ്റെ അസ്തിത്വം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഞങ്ങൾ തെളിയിച്ചു തരാം എന്നുപോലും ഞങ്ങൾ നിച്ച് ഓഫ് ട്രൂത്തിനയച്ച മെയിലിൽ പറഞ്ഞിരുന്നു. അതായത് അവർ വിശ്വസിക്കുന്ന അവരുടെ ദൈവമായിട്ട് അവർ കൊണ്ടു നടക്കുന്ന അള്ളാഹു കേവലം ഒരു സാങ്കല്പിക സൃഷ്ടിയാണ്, അത് മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായ ഒരു തോന്നലാണ്, യാഥാർത്ഥ്യവുമായിട്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നില്ല എന്ന് ഞങ്ങൾ സ്ഥാപിക്കും. ഞങ്ങളത് ഉറപ്പോടുകൂടെ പറഞ്ഞു, ഖുർആൻ വെച്ച് തന്നെ ഞങ്ങളത് സ്ഥാപിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. സാധാരണഗതിയിൽ സംവാദത്തിന് വരേണ്ടതാണ്, പക്ഷെ എന്ത് കാര്യം, ഇത്രയും പറഞ്ഞിട്ട് പോലും സാക്ഷിയുമായി സംവാദത്തിന് വരാൻ അക്ബറും കൂട്ടരും ധൈര്യം കാണിച്ചില്ല. ഇപ്പം യേശുക്രിസ്തു ചരിത്ര പുരുഷനല്ല എന്ന മണ്ടത്തരം പറയുന്നവർക്കെതിരെ, ഇത് രണ്ട് നൂറ്റാണ്ട് മുമ്പ് പാശ്ചാത്യ നിരീശ്വരവാദികൾ ആദ്യമായി ആ വാദം ഉയർത്തിയ ആ സമയം മുതൽ ക്രൈസ്തവർ എത്രയോ ശക്തമായ ചരിത്ര തെളിവുകൾ വെച്ചുകൊണ്ടാണ് ആ മണ്ടത്തരത്തിനെതിരെ പ്രതികരിച്ചിട്ടുള്ളതെന്ന് ചരിത്രം പഠിച്ചവർക്കറിയാം. ആ മണ്ടത്തരം ഇന്നും പറയാൻ ധൈര്യപ്പെടുന്ന സി രവിചന്ദ്രനെ പോലെയുള്ള നിരീശ്വരവാദികളെ ഞങ്ങൾ എത്രയോ വട്ടം യേശുക്രിസ്തുവിൻ്റെ ചരിത്രപരത എന്ന വിഷയത്തിൽ സംവാദം നടത്താൻ ക്ഷണിച്ചിരിക്കുന്നു. അക്ബറിനെ പോലെ തന്നെ രവിചന്ദ്രനും വന്നിട്ടില്ല. അപ്പം ഞങ്ങളുടെ കർത്താവിനെതിരെ നുണകൾ പറയുമ്പോൾ അതിനെ എതിർക്കേണ്ടത് ഞങ്ങളുടെ കർത്തവ്യമാണ് എന്നുള്ളതിനാലാണ് ഞങ്ങൾ അവരെ സംവാദത്തിന് ക്ഷണിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക സംവാദകൻ എന്നും പറഞ്ഞ് നടക്കുന്ന എം അക്ബറിനോട് അള്ളാഹു മുഹമ്മദിൻ്റെ മനസ്സിലെ ഒരു സാങ്കല്പിക സൃഷ്ടി മാത്രമാണ്, ഖുർആനോ ഹദീസുകളോ വെച്ചുപോലും അള്ളാഹുവിൻ്റെ അസ്തിത്വം തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഞങ്ങൾ മെയിൽ അയച്ചിട്ടും അവരിതുവരെ സംവാദത്തിന് വന്നിട്ടില്ല. കാരണം അവർക്കും അറിയാം മുസ്ലിങ്ങളുടെ മനസ്സിൽ മാത്രമല്ലാതെ സ്വതന്ത്രമായൊരു നിലനിൽപ്പ് അള്ളാഹുവിനുണ്ട് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ച് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. ഏതായാലും അവസാനം എം അക്ബറിനെ സാക്ഷിയുമായി സംവാദത്തിന് കൊണ്ടുവരുന്നവർക്ക് സംവാദം കഴിഞ്ഞ ഉടനെ തന്നെ 100,000 രൂപ ഞങ്ങൾ സമ്മാനമായി തരുന്നതാണ്
എന്ന് ഞങ്ങളുടെ വേദികളിൽ ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നിട്ടും അക്ബർ സാക്ഷിയുമായി സംവാദത്തിന് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് അക്ബറിനെ സംവാദത്തിന് കൊണ്ടുവരാനോ സാധിച്ചില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ, സംവാദകനാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന ഒരാളെ സംവാദത്തിന് കൊണ്ടുവരാൻ വേണ്ടി 100,000 രൂപ സമ്മാനം പ്രഖ്യാപിക്കേണ്ട അവസ്ഥ ലോകത്ത് വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഞങ്ങൾ ആ സമ്മാനം പ്രഖ്യാപിച്ചതിന് ശേഷവും യാതൊരു നാണവും മാനവും ഇല്ലാതെ സംവാദകൻ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുകയാണ് അക്ബർ. എം.എം. അക്ബർ അങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നതല്ലാതെ സംവാദത്തിന് ഇതുവരെ വന്നിട്ടില്ല. ആവർത്തിച്ച് വിളിച്ചിട്ടും എന്തുകൊണ്ടാണ് M.M. Akbar സാക്ഷിയുമായി സംവാദത്തിന് വരാത്തത് എന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾ അവരെ സംവാദത്തിനാണ് വിളിച്ചതെന്ന് പോലും നിച്ച് ഓഫ് ട്രൂത്തിനോ M.M. Akbarനോ ഇതുവരെ മനസ്സിലായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങൾ വളരെ മാന്യമായ ഭാഷയിലാണ് ഓരോ പ്രാവശ്യവും അക്ബറിനെ സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് മെയിലയച്ചിരുന്നത്. മാന്യതയുടെ ആ ഭാഷ അവർക്ക് മനസ്സിലാവുകയില്ല. ആ ഭാഷ മനസ്സിലാക്കാനുള്ള സാംസ്കാരിക നിലവാരം അവർക്കില്ല. അവർക്കിതൊക്കെ മനസ്സിലാകണമെങ്കിൽ അവരുടെ നിലവാരത്തിലുള്ള ഭാഷയിൽ അവരെ സംവാദത്തിന് വെല്ലുവിളിക്കണം. സംവാദത്തിന് ക്ഷണിക്കുകയല്ല, വെല്ലുവിളിക്കണം. എന്നാലേ അക്ബറിനും കൂട്ടർക്കും അത് സംവാദ ക്ഷണമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഞാനിത് വെറുതെ അതിശയോക്തി പറയുന്നതല്ല. ആ സംവാദത്തിൽ, ഇപ്പം കഴിഞ്ഞ അക്ബർ M.M. Akbarഉം ജബ്ബാർ മാഷും തമ്മിൽ നടന്ന ആ സംവാദത്തിൽ എന്തുകൊണ്ടാണ് താൻ ആ സംവാദത്തിന് വന്നതെന്ന കാര്യം M.M. Akbar അവിടെ വിവരിക്കുന്നുണ്ട്. അത് കേട്ടപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. നമുക്ക് ഈ അക്ബർ സാഹിബ് പറയുന്ന ഒന്ന് കേട്ടു നോക്കാം. അദ്ദേഹം എൻ്റെ പേരെടുത്ത് പറഞ്ഞ് ഈ വിഷയത്തിൽ സംവാദത്തിന് സന്നദ്ധമാണോ എന്ന് ചോദിച്ചുകൊണ്ട് വിടിയിറക്കുകയും യുക്തിവാദി സംഘത്തിന്റെ സുഹൃത്തുക്കൾ വാട എന്നെല്ലാം പറഞ്ഞ് പോസ്റ്റർ ഇറക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരവസരത്തിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഞാൻ സന്നദ്ധമായത്. നിങ്ങൾ കേട്ടല്ലോ, സംവാദത്തിന് വാട എന്ന് പറഞ്ഞ യുക്തിവാദികൾ വെല്ലുവിളിച്ചത് കൊണ്ടാണ് ഞാൻ സംവാദത്തിന് വന്നതെന്ന് അക്ബർ അവിടെ പറയുന്നത്. അപ്പൊ തെറ്റുപറ്റിയത് സാക്ഷിക്കാണ്. ജനാബ് M.M. Akbar സാഹിബേ, താങ്കൾ നാട് നീളെ സ്റ്റേജ് കെട്ടി ഏകപക്ഷീയമായി ക്രൈസ്തവ നിന്ദ നടത്തുന്നത് അവസാനിപ്പിച്ചിട്ട് ഒരു സംവാദത്തിന് വരൂ. നമുക്ക് പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ ഒരു വേദിയിൽ വെച്ച് മുഖാമുഖ സംവാദം നടത്താം. ഓരോ വിഷയത്തിലും നമുക്ക് രണ്ടു കൂട്ടർക്കും പറയാനുള്ളത് പറയാം. ആര് പറയുന്നതാണ് ശരിയെന്ന് കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് സാക്ഷി അയച്ച ധാരാളം ഇമെയിലുകളുണ്ട്. അപ്പൊ ഇത് വായിച്ച അക്ബറിനോ അല്ലെങ്കിൽ നിച്ചോഷ്ട്രൂത്തിലെ മറ്റുള്ളവർക്കും മനസ്സിലായില്ല സംവാദത്തിനാണ് ഞങ്ങൾ അവരെ ക്ഷണിക്കുന്നതെന്ന്. കാരണം ഈ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല. അവർക്ക് മനസ്സിലാകുന്ന ഭാഷ യുക്തിവാദികൾ ഉപയോഗിച്ച ഭാഷയാണ്. മനസ്സിലായ? അതായത്, എടാ അക്ബറെ, ഞങ്ങളുമായി സംവാദം നടത്താനുള്ള നട്ടല്ലേ നിനക്കുണ്ടെങ്കിൽ നീ സംവാദത്തിന് വാടാ ഹമുക്കെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സാക്ഷി മെയിൽ അയച്ചിരുന്നതെങ്കിൽ അത് വായിച്ച അടുത്ത നിമിഷം അക്ബർ സാഹിബിനും കൂട്ടർക്കും മനസ്സിലായേനെ ദേ ഞങ്ങളെ സാക്ഷി സംവാദത്തിന് ക്ഷണിക്കുന്നു, നമുക്ക് സംവാദത്തിന് പോകണം. അപ്പോൾ അവർക്കത് മനസ്സിലായേനെ. കാരണം അവർക്ക് മനസ്സിലാകുന്ന ഭാഷ അതാണ്. ഞങ്ങളയച്ച കത്തിലെ മാന്യമായ ഭാഷയുണ്ടല്ലോ, അത് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല. അവർക്ക് ഇങ്ങനെയുള്ള ഭാഷയൊക്കെ മനസ്സിലാവുകയുള്ളൂ. ഈ ഭാഷയിൽ ഞങ്ങൾ കത്തയച്ചിരുന്നെങ്കിൽ ആദ്യത്തെ ഒരു മെയിൽ മാത്രമേ ഞങ്ങൾക്ക് അയക്കേണ്ടി വരുമായിരുന്നുള്ളൂ. ഒറ്റ മെയിൽ, ആ ഒറ്റ മെയിലിൽ തന്നെ അവർക്ക് കാര്യം മനസ്സിലാവും. ഞങ്ങൾ അവരുടെ മുമ്പാകെ വെച്ചിരുന്ന ഓരോ വിഷയങ്ങളിലും ഇപ്പോൾ സംവാദങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? അങ്ങനെയുള്ള ഭാഷ ഉപയോഗിക്കാൻ ഞങ്ങളുടെ പ്രമാണം ഞങ്ങൾക്ക് അനുവാദം തരുന്നില്ല. അങ്ങനൊരു അനുവാദം ഞങ്ങൾക്ക് ബൈബിൾ തരാത്തത് കൊണ്ട് ആ ഭാഷയിൽ ഞങ്ങൾക്ക് സംവാദ ക്ഷണം അവർക്ക് അയക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സംവാദ ക്ഷണം സ്വീകരിച്ച M.M. Akbar സാക്ഷിയുമായി സംവാദത്തിന് വരുമെന്ന് എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷയുമില്ല. അവർക്കത് മനസ്സിലാകണ്ടേ നമ്മൾ അയക്കുന്ന സാധനം? ഒരു ക്ഷണം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ അതൊരു ക്ഷണമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും വേണ്ടേ? ആ ബോധമില്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് സംവാദ ക്ഷണം സ്വീകരിച്ച് സംവാദത്തിന് വരിക? ഏതായാലും നമുക്ക് സംവാദത്തിൻ്റെ അവലോകനത്തിലേക്ക് കടക്കാം. ഈ ടെക്നിക്കൽ സൈഡിൽ ഇസ്ലാമിക പക്ഷം നിരീശ്വരവാദികളെക്കാൾ അല്ലെങ്കിൽ നിരീശ്വരപക്ഷത്തേക്കാൾ വളരെ മുമ്പിലായിരുന്നു എന്ന് സമ്മതിക്കാത്ത തരമില്ല. വീഡിയോ ക്ലിപ്പുകളായാലും PPT സ്ലൈഡുകളായാലും അവരത് വ്യക്തമായി തന്നെ കാണിച്ചു. പിന്നെ സംവാദത്തിൻ്റെ മോഡറേറ്ററെ സംബന്ധിച്ച്, മോഡറേറ്ററിക്ക് സത്യം പറഞ്ഞാൽ ഒരു സംവാദം എങ്ങനെയാണ് നടത്തേണ്ടതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലായിരുന്നു. ഇസ്ലാമിക പക്ഷം വിഷയാവതരണത്തിന് സമയം കുറച്ചെടുക്കുകയും അതിൽ ബാക്കി വന്ന സമയം ഖണ്ഡന സെഷനിൽ ഉപയോഗിക്കുകയും ചെയ്തത് ഒരു വിധത്തിലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. 1 മണിക്കൂർ വിഷയാവതരണത്തിൽ M.M. Akbar 3/4 മണിക്കൂർ കൊണ്ട് വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാ മണിക്കൂർ ഖണ്ഡന സെഷനിൽ ഞാൻ ഉപയോഗിച്ചോളാം എന്ന് പറയുമ്പോൾ അത് അനുവദിച്ചു കൊടുക്കുന്നത് ജബ്ബാർ മാഷിനോട് കാണിക്കുന്ന അനീതിയാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പോലും ഇല്ലാത്ത ഒരാളെയാണ് മോഡറേറ്ററായി യുക്തിവാദി സംഘം അവിടെ കൊണ്ടിരുത്തിയിരുന്നത്.
എം.എം. അക്ബറിനെ ഖണ്ഡിക്കാൻ ജബ്ബാർ മാഷിന് അരമണിക്കൂർ മാത്രം കിട്ടുമ്പോൾ ജബ്ബാർ മാഷ് പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ എം.എം. അക്ബറിന് കിട്ടുന്നത് മുക്കാൽ മണിക്കൂറാണ്. അപ്പോൾ ഒരു സമയബന്ധിതമായി നടത്തുന്ന ഒരു സംവാദത്തിൽ ആ കാൽ മണിക്കൂറിന് വളരെ വളരെ വിലയുണ്ടെന്ന ബോധം ഈ മോഡറേറ്റർക്ക് ഇല്ലാതെ പോയി. സംവാദ ഫോർമാറ്റ് അനുസരിച്ച് വിഷയാവതരണം ഒരു മണിക്കൂറാണ്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഖണ്ഡന സെഷൻ 30 മിനിറ്റേ ഉള്ളൂ, അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല എന്ന് പറയേണ്ടതിന് പകരം ജബ്ബാർ മാഷിനോട് തികച്ചും അനീതി കാണിച്ചുകൊണ്ട് എം.എം. അക്ബറിന് ഖണ്ഡന സെഷനിൽ കാ മണിക്കൂറിലധികം അനുവദിക്കുകയാണ് മോഡറേറ്റർ ചെയ്തത്. ഈ സംവാദത്തിന്റെ വിഷയം ജബ്ബാർ മാഷിന്റെ ഒരു വെല്ലുവിളിയായിരുന്നല്ലോ. മുഹമ്മദ് നബി ഉൾപ്പെടുന്ന അക്കാലഘട്ടത്തിലെ നാടോടികളായ അറബികൾക്ക് അന്നറിയാവുന്ന കാര്യങ്ങളല്ലാതെ പിന്നീട് സയൻസ് കണ്ടെത്തിയ ഏതെങ്കിലും ഒരു അറിവ് ഖുർആനിൽ ഉണ്ടെന്ന് തെളിയിച്ചാൽ താൻ ഷഹദത്ത് കലിമ ചൊല്ലി മുസ്ലിമാകാമെന്നും ഇതേവരെ താൻ ഇസ്ലാമിനെതിരെ ഉന്നയിച്ച വാദങ്ങളെല്ലാം പിൻവലിക്കുന്നതുമാണ് എന്നുമായിരുന്നു ജബ്ബാർ മാഷിന്റെ വെല്ലുവിളി. അപ്പൊ ഈ വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിലാണ് സംവാദം നടന്നത്. ഇതിൽ ക്രിസ്ത്യാനികളെ ചൊറിയേണ്ട യാതൊരു കാര്യവും ഇരുപക്ഷത്തിനും ഇല്ല. ഇസ്ലാം ഉപേക്ഷിച്ച് നിരീശ്വരവാദിയായി തീർന്നൊരു മുൻ മുസ്ലിമും ഇസ്ലാമിന് വേണ്ടി വാദിച്ച് നടക്കുന്ന ഒരു ദാവാക്കാരനും തമ്മിലുള്ള സംവാദത്തിൽ ക്രിസ്ത്യാനിറ്റിക്കെതിരെയോ ക്രിസ്ത്യാനികൾക്കെതിരെയോ സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് സുബോധമുള്ള ഏതൊരാൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചു. ജബ്ബാർ മാഷാണ് അത് ആദ്യം തുടങ്ങി വെച്ചത് തന്റെ വിഷയാവതരണത്തിൽ. നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. അങ്ങനെയാണ് ഈ സിന്ധാനി പ്രോജക്ട് ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഖുർആനിൽ ശാസ്ത്ര അത്ഭുതങ്ങളുണ്ട് എന്ന് പാശ്ചാത്യരായ ശാസ്ത്രകാരന്മാരെ കൊണ്ട് തന്നെ സാക്ഷ്യം പറയിപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രചാരണങ്ങൾ തുടങ്ങാൻ ചില ഗൂഢമായ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന്, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ജിഹാദ് പ്രോജക്റ്റിലെ പ്ലാൻ എ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം രണ്ട് ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം വരികയും എല്ലായിടത്തും ലോകത്തെ എല്ലായിടത്തും ഈ അക്രമങ്ങളിലൂടെയും അധിനിവേശങ്ങളിലൂടെയും സാമ്രാജ്യം വളർത്താനും മതം വളർത്താനും ഒക്കെയുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ ഇല്ലാതാവുകയും ലോകം കുറെ കൂടി സമാധാനത്തിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്ത ഒരു കാലത്ത്, അതുപോലെ തന്നെ യൂറോപ്പിലും മറ്റും ശാസ്ത്രത്തിന്റെ മുന്നേറ്റത്തിന് മുമ്പിൽ ക്രിസ്തു മതം നട്ടലൊടിഞ്ഞു പോവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ ആണ് ഈ ഇസ്ലാമിക ജിഹാദിന്റെ പ്ലാൻ ബി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ആരംഭിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പാശ്ചാത്യരെ, പ്രത്യേകിച്ച് ക്രിസ്തുമതം തകർന്നു കിടക്കുന്ന യൂറോപ്പിലും മറ്റും പോയിട്ട്, അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോയിട്ട് അവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നതിന് ഈ ശാസ്ത്രം തന്നെ ഉപയോഗപ്പെടുത്തിയാൽ അത് ഫലപ്രദമാകുമെന്ന ബുദ്ധിയിൽ നിന്നാണ് ഈ പ്രോജക്റ്റ് രൂപം കൊള്ളുന്നത്. അതിന്റെ മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ച അബ്ദുൽ മജീദ് സിന്ദാനി യഥാർത്ഥത്തിൽ ഒരു അൽഖ്വയ്ദ ഭീകരനായിരുന്നു. മുസ്ലിങ്ങൾ ഖുർആനിൽ ശാസ്ത്രം തിരയാൻ തുടങ്ങിയതിന്റെ ചരിത്രം വിവരിക്കുന്നിടത്ത് യാതൊരു ആവശ്യവുമില്ലാതെയാണ് ശ്രീ ജബ്ബാർ മാഷ് ക്രിസ്ത്യാനികൾക്കെതിരെ ഈ നുണകൾ പറഞ്ഞത്. ശാസ്ത്രത്തിന്റെ മുന്നേറ്റത്തിൽ യൂറോപ്പിലും മറ്റും ക്രിസ്തുമതം നട്ടലൊടിഞ്ഞു പോയെന്നും അമേരിക്കയിലും യൂറോപ്പിലും ക്രിസ്തുമതം തകർന്നു കിടക്കുകയാണെന്നുമാണ് ജബ്ബാർ മാഷ് പറഞ്ഞത്. കേരളത്തിലെ നിരീശ്വരവാദികൾ പൊതുവെ പറയാറുള്ള ഒരു നുണയാണ് ഇത്. വിവരസാങ്കേതിക വിദ്യ ഇത്രമാത്രം വളർന്ന ഈ കാലഘട്ടത്തിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, പിന്നെ ഈ വിവരക്കേട് സുബോധമുള്ള ഒരാളും ഒരിടത്തും പറയാൻ നിൽക്കുകയില്ല. യൂറോപ്പിൽ ഇപ്പോഴും 73% ജനങ്ങൾ ക്രിസ്ത്യാനികളാണ്. ഇന്നും 73% ജനങ്ങൾ ഇന്നും ക്രിസ്ത്യാനികളാണ്. ഈ 73% കുറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, മുസ്ലിങ്ങളുടെ കുടിയേറ്റം കൊണ്ടാണ്. കുടിയേറ്റം മാത്രമല്ല, കുടിയേറി ചെല്ലുന്നവരിങ്ങനെ പെറ്റുകൂട്ടുകയാണ്. കാരണം അവിടെ സോഷ്യൽ വെൽഫെയർ ഫണ്ടിൽ നിന്ന് പണം കിട്ടും. ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് വരുന്നവർക്ക് സോഷ്യൽ വെൽഫെയർ ഫണ്ടിൽ നിന്ന് യൂറോ അല്ലെങ്കിൽ പൗണ്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അവർക്ക് അതങ്ങനെ കിട്ടുന്നതുകൊണ്ട് തലയെണ്ണം വെച്ചാൽ കിട്ടുന്ന, കുട്ടികൾക്കത് കൂടുതലാണ്. അപ്പോൾ ഓരോ വർഷവും ഇങ്ങനെ പെറ്റുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുഞ്ഞ് ജനിക്കുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ തുക ഇവർ വീട്ടിലേക്ക്, ഒരു കുടുംബത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പെറ്റുകൂട്ടിയിട്ടൊക്കെയാണ് അവിടെ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചതിൻ്റെ പേരിലാണ് അങ്ങനെ മൊത്തം ജനസംഖ്യയിൽ 73% പോയത്. നിരീശ്വരവാദികളുടെ എണ്ണം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 10% താഴെയുള്ളൂ അവിടെ ഇപ്പോഴും. യൂറോപ്പില് 10% താഴെയുള്ളൂ ഇപ്പോഴും ഈ നിരീശ്വരവാദികളുടെ എണ്ണം. എന്നിട്ട് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് യൂറോപ്പിൽ ക്രിസ്തുമതം തകർന്നടിയുന്നു, ക്രിസ്തുമതം തകർന്നടിയുന്നു എന്നാണ്. ഇത് വോൾട്ടേറുടെ കാലം മുതലേ നിരീശ്വരവാദികൾ സ്വപ്നം കണ്ടു നടക്കുന്ന കാര്യമാണ്. 18-ാം നൂറ്റാണ്ടിൽ വോൾട്ടേർ പറഞ്ഞു,
എന്റെ മരണത്തിന് ശേഷം 100 കൊല്ലത്തിനുള്ളിൽ ക്രിസ്ത്യാനിറ്റി നിർമൂലമാകും, ബൈബിളിന്റെ പ്രസക്തി നഷ്ടപ്പെടും, മ്യൂസിയങ്ങളിൽ മാത്രമേ പിന്നെ ബൈബിളിനെ കാണാൻ കിട്ടൂ എന്ന്. പക്ഷെ വോൾട്ടേറുടെ മരണത്തിന് ശേഷം 50 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ സ്വിറ്റ്സർലൻഡിലെ വീട് ഇവാഞ്ചലിക്കൽ സൊസൈറ്റി ഓഫ് ജനീവ എന്ന ക്രൈസ്തവ സംഘടന വാങ്ങുകയും ബൈബിൾ അച്ചടിക്കുന്ന പ്രസ്സായിട്ടും പിന്നെ ഇങ്ങനെ അച്ചടിക്കുന്ന ഈ ബൈബിളുകളൊക്കെ സൂക്ഷിക്കുന്ന ഗോഡൌണായിട്ടും ആ വീടിനെ മാറ്റിയെടുക്കുകയും ചെയ്തു. ഇതൊരുമാതിരി എല്ലാ ക്രൈസ്തവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം പല ബൈബിൾ പ്രഭാഷകരും ഈ കാര്യം തങ്ങളുടെ പ്രഭാഷണത്തിൽ പറയാറുണ്ട്. ബൈബിളിന്റെ നിസ്തുല്യതയെക്കുറിച്ച് പറയുമ്പോൾ ഈ കാര്യം പറയാറുണ്ട്. വോൾട്ടേറുടെ പ്രവചനം, ആ പ്രവചനത്തിന്റെ 100 കൊല്ല പുള്ളി പറഞ്ഞു, 100 കൊല്ലത്തിനുള്ളിൽ ബൈബിള് ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നത്. പക്ഷെ 50 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയാണ് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ വീട് തന്നെ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വീട് തന്നെ അവിടുത്തെ ബൈബിൾ സൊസൈറ്റിക്കാർ വാങ്ങി ബൈബിൾ ഗോഡൌൺ ആക്കി മാറ്റി. അപ്പോൾ ഇതിങ്ങനെ പറയുന്നത് നിരീശ്വരവാദികൾക്ക് ഭയങ്കര നാണക്കേടാണല്ലോ. അവർക്കിത് ഭയങ്കര നാണക്കേട് ഉണ്ടാക്കുന്നതുകൊണ്ട് അവരിപ്പോൾ പറയുന്നത് ഇതൊക്കെ ക്രിസ്ത്യാനികൾ കെട്ടിച്ചമയ്ക്കുന്ന കഥയാണെന്നാണ്. കാരണം പല നിരീശ്വരവാദികളും ഈ കാര്യം ഇപ്പോൾ നിഷേധിക്കുകയാണ്. നിഷേധിച്ചുകൊണ്ട് പറയുന്നത് ഇതൊക്കെ ക്രിസ്ത്യാനികൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കള്ളക്കഥകളാണ്. പ്രസംഗിക്കുന്നവന് അവൻ്റെ മുമ്പാകെ ഇരിക്കുന്ന ഈ മണ്ടന്മാരായ ക്രിസ്ത്യാനികളെ ഒന്ന് ഇളക്കിവിടാൻ വേണ്ടി പറയുന്ന കള്ളക്കഥയാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഒരു പക്ഷേ ഈ വീഡിയോയ്ക്ക് കീഴിലും അങ്ങനെയുള്ള കമൻറ്റുകളുമായി ഏതെങ്കിലും ഒരു നാസ്തികം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ ഞാൻ ചെറുതായിട്ട് ഒന്ന് വിശദീകരിച്ചു തരാം. വോൾട്ടേറിൻ്റെ 60-ാം വയസ്സിൽ, അതായത് 1754 ഫ്രാൻസിലെ ലൂയി 15-ാമൻ വോൾട്ടേറുടെ രചനകൾ ഫ്രാൻസിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് പാരീസിൽ പ്രവേശിക്കുന്നതിന് വോൾട്ടേർക്ക് വിലക്കേർപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ആ വർഷത്തിൻ്റെ അവസാനം ആയപ്പോഴേക്കും 1754 ഡിസംബർ ആയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഫ്രാൻസിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പോയി, സ്വിറ്റ്സർലൻഡിലെ ജനീവയിലേക്ക് പോയി, ജനീവയിൽ ഒരു വീട് വാങ്ങി. എന്നിട്ട് 1860 വരെ, ഏകദേശം 5 വർഷം അദ്ദേഹം ആ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് പിന്നെ ക്രിസ്ത്യാനിറ്റിക്കെതിരെ ധാരാളം പുസ്തകങ്ങൾ, ലഘുലേഖകൾ, കത്തുകൾ, നാടകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയത്. അദ്ദേഹം കത്തെഴുതുന്നതിൽ മിടുക്കനായിരുന്നു. 20,000 കത്തുകളാണ് ഈ മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് പലർക്കുമായിട്ട് എഴുതിയിരിക്കുന്നത്. സ്നേഹിതന്മാർക്കും പിന്നെ രാഷ്ട്രത്തലവന്മാർക്കും, അതല്ലാതെ പിന്നെ മറ്റു ബുദ്ധിജീവികൾക്ക് അവർക്കൊക്കെ ആയിട്ട് ക്രിസ്ത്യാനിറ്റിയെ വിമർശിച്ചുകൊണ്ടൊക്കെയാണ് പലതും. അതിൽ ഭൂരിഭാഗവും അങ്ങനെ തന്നെയുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെ അദ്ദേഹം എഴുതിക്കൂട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എഴുതിക്കൂട്ടുന്ന ആ സമയത്താണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തുന്നത്. ഞാൻ മരിച്ച് 100 കൊല്ലം കഴിയുമ്പോഴേക്കും ക്രിസ്ത്യാനിറ്റി അപ്രത്യക്ഷമാകും, നിർമൂലമായി പോകും, ബൈബിളിന്റെ പ്രസക്തി നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നത്. ഏതായാലും ഇദ്ദേഹം അവിടെ താമസിച്ച് ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഇങ്ങനെ എഴുതാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ജനീവയിൽ ഉണ്ടായിരുന്ന കാൽവിനിസ്റ്റ് റിഫോർമേഴ്സ് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. ഈ കാൽവിനിസ്റ്റുകളുടെ എതിർപ്പ് ഭയങ്കരമായിട്ട് അദ്ദേഹം നേരിടേണ്ടി വന്നു അവിടെ. അപ്പോൾ അദ്ദേഹത്തിന് ആ സമ്മർദ്ദം ഭയങ്കരമായി കഴിഞ്ഞപ്പോൾ അവരെ ഈ കാൽവിനിസ്റ്റുകളുടെ എതിർപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇദ്ദേഹം ജനീവയിൽ നിന്ന് ഫ്രഞ്ച് അതിർത്തിയിലുള്ള ഫെർണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി, ഫെർണിയിലേക്ക്. പിന്നെ 1778 തൻ്റെ 83-ാമത്തെ വയസ്സിൽ മരിക്കുന്നത് വരെ ഫെർണിയിലാണ് അദ്ദേഹം താമസിച്ചത്. അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ട് ഇപ്പം ഇന്ന് ആ സ്ഥലത്തിൻ്റെ പേര് ഫെർണി വോൾട്ടെയർ എന്നാണ്. ഇപ്പം ഈ വോൾട്ടെയർ ജനീവയിൽ താമസിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡോക്ടറായിരുന്നു ഫ്രാൻസിസ് ട്രോൺചിൻ എന്ന് പറയുന്ന ഡോക്ടർ. അക്കാലത്ത് യൂറോപ്പ് മുഴുവൻ പ്രസിദ്ധനായിരുന്ന തിയോഡർ ട്രോൺചിൻ എന്ന് പറയുന്ന പ്രശസ്തനായൊരു ബിഷ്വകരനുണ്ടായിരുന്നു, ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കസിനൊക്കെയാണ് ഈ ഫ്രാൻസിസ് ട്രോൺചിൻ. അപ്പം ഇദ്ദേഹം ഡോക്ടർ, വോൾട്ടേറുടെ ഡോക്ടർ മാത്രമല്ല ഒരു സുഹൃത്തുമായിരുന്നു. ഈ ഫ്രാൻസിസ് ട്രോൺചിനൊക്കെ കട്ട നിരീശ്വരവാദിയും കൂടിയാണ് കേട്ടോ. അദ്ദേഹം ഈ വോൾട്ടേറെ ധാരാളം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല കൃതികളും പുറത്തിറക്കാൻ വേണ്ട സാമ്പത്തിക സഹായം നൽകിയിരുന്നത് ഈ ഫ്രാൻസിസ് ട്രോൺചിനായിരുന്നു. ഈ ട്രോൺചിൻ കുടുംബം, അവർ വളരെ പുരാതനത്വമുള്ളൊരു കുടുംബമാണ്, ജനീവയിലെ വളരെ സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബമാണ്, അവിടുത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള അല്പസ്വാധീനശേഷിയൊക്കെ ഉള്ള കുടുംബമാണ്. അപ്പോൾ വോൾട്ടേർ ജനീവയിലെ ഈ വീടൊക്കെ വിറ്റിട്ട് ഈ ഫെർണിയിലേക്ക് താമസം മാറാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്, ജനീവയിലെ വീട് വാങ്ങിയത് ഈ ഫ്രാൻസിസ് ട്രോൺചിനാണ്. അദ്ദേഹമാണിത് വാങ്ങുന്നത്. അത് കഴിഞ്ഞ് ഈ വോൾട്ടേറൊക്കെ മരിച്ചു. പിന്നെ വോൾട്ടേറൊക്കെ മരിച്ച് 16 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഫ്രാൻസിസ് ട്രോൺചിൻ്റെ പേരക്കുട്ടിയായ ഹെൻറി ട്രോൺചിൻ, പിൽക്കാലത്ത് അദ്ദേഹം സൈന്യത്തിൽ കേണലൊക്കെ ആയി, കേണൽ ഹെൻറി ട്രോൺചിൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കേണൽ ഹെൻറി ട്രോൺചിൻ ജനിക്കുന്നത് ഈ വോൾട്ടേറൊക്കെ മരിച്ച് 16 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം തൻ്റെ അപ്പൂപ്പനെ പോലെ നിരീശ്വരവാദിയൊക്കെ ആയിരുന്നു, ചെറുപ്പത്തിൽ നല്ല നിരീശ്വരവാദിയൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് എങ്ങനെയാണെന്ന് അറിയില്ല അദ്ദേഹം ദൈവവിശ്വാസിയായി മാറി. യേശു ക്രിസ്തുവിനെ അദ്ദേഹം സ്വീകരിച്ചു, ക്രിസ്ത്യാനിയായി. അദ്ദേഹം ഒരു ദൈവപൈതലായി മാറി ക്രിസ്ത്യാനിയായി. ക്രിസ്ത്യാനിയായിട്ട് പിന്നെ സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി അത്യുത്സാഹം കാണിച്ചു. അദ്ദേഹം നല്ലൊരു സംഘാടകനായിരുന്നു.
അപ്പൊ നല്ല ഒരു സംഘാടകൻ എന്നുള്ള നില അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇവാഞ്ചലിക്കൽ സൊസൈറ്റി ഓഫ് ജനീവ എന്ന് പറയുന്ന ആ സംഘടന അദ്ദേഹം മുൻകൈയെടുത്താണ് സ്ഥാപിക്കുന്നത്. അതുമാത്രമല്ല 1834 മുതൽ 39 വരെ ഇവാഞ്ചലിക്കൽ സൊസൈറ്റി ഓഫ് ജനീവയുടെ പ്രസിഡന്റും ഈ കേണൽ ഹെൻറി ടോൺസിനായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇവാഞ്ചലിക്കൽ സൊസൈറ്റി വോൾട്ടയർ താമസിച്ചിരുന്ന ജനീവയിലെ വീട് ഈ ടോൺസിൻ കുടുംബക്കാരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുന്നതും ബൈബിൾ ഗോഡൌണാക്കി അതിനെ മാറ്റുന്നതും. അപ്പം ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വോൾട്ടയർ കാലത്തിൻ്റെ ചവറ്റുകോട്ടയിലേക്ക് മാറ്റപ്പെട്ടു. ബൈബിളാണെങ്കിലോ അതിൻ്റെ ജൈത്രയാത്ര ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വിശുദ്ധ ബൈബിൾ അത് ജീവന്റെ വചനമാണ്, ജീവനുള്ള വചനമാണ്, ജീവിപ്പിക്കുന്ന വചനമാണ്. അതിനെതിരെ നിന്നവരെല്ലാം താളടിയായിപ്പോയ ചരിത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതങ്ങനെയാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. വോൾട്ടയർ ബൈബിളിനെതിരായി പറഞ്ഞിട്ടുള്ളതും പിൽക്കാലത്ത് ഇവാഞ്ചലിക്കൽ സൊസൈറ്റി ഓഫ് ജനീവ വോൾട്ടയറുടെ വീട് വാങ്ങി അതിനെ ബൈബിൾ ഗോഡൌണാക്കി മാറ്റിയതും നിരീശ്വരവാദികൾക്ക് നാണക്കേടുണ്ടാക്കുന്നതാണെങ്കിലും കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട സംഭവങ്ങളാണ്. വോൾട്ടയറുടെ കാലം മുതലേ നിരീശ്വരവാദികൾ സ്വപ്നം കാണുന്ന ഒന്നാണ് ക്രിസ്ത്യാനിറ്റിയുടെ പതനം. അതിന്നും ഒരു നിരീശ്വരവാദിയായ ജബ്ബാർ മാഷും ബാക്കി കേരളത്തിലുള്ള എല്ലാ നിരീശ്വരവാദികളും അത് സ്വപ്നം കാണുന്നുണ്ട്. എന്നാൽ അതിന്നും സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രിസ്ത്യാനിറ്റി തകരുന്നു എന്ന് പറയുന്നവരുടെ വളർച്ച നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പടവലങ്ങയുടെ വളർച്ച പോലെയാണ്. നട്ടപ്പോഴും ഒരു വട്ടം, പറിച്ചപ്പോഴും ഒരു വട്ടം എന്ന് പറഞ്ഞതുപോലെ ഈ കൂട്ടർ അന്നും ഇന്നും ഒരേപോലെ തന്നെയാണുള്ളത്. മറ്റുള്ള കൂട്ടരുടെ നടുവൊടിഞ്ഞു എന്നൊക്കെ പറയാൻ പോകുന്നതിന് മുമ്പ് സ്വന്തം കൂട്ടരുടെ അവസ്ഥ എന്താണെന്നെങ്കിലും ജബ്ബാർ മാഷ് ചിന്തിക്കേണ്ടതായിരുന്നു. യൂറോപ്പിലും അമേരിക്കയിലും നിരീശ്വരവാദികൾ തഴച്ചു വളരുകയാണെന്നൊക്കെ മൂന്നാലോക രാജ്യങ്ങളിലെ നാസ്തികർ പാടിക്കൊണ്ട് നടക്കുക മാത്രമല്ല, അതിന് തെളിവായി ചില സർവേകളുടെ കണക്കുകൾ അവർ കാണിക്കും. ആ ഡാറ്റ കാണുമ്പോൾ ഏതൊരാളും വിചാരിക്കും, ഓ ഇവർ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചു പോകും. അതിൻ്റെ അപ്പുറത്ത് ആരും ആ ഡാറ്റയുടെ ആധികാരികത എത്രത്തോളമുണ്ട്, ആ ഡാറ്റ തയ്യാറാക്കാൻ അവർ ഉപയോഗിച്ചിരിക്കുന്ന സർവേ ഉണ്ടല്ലോ, ആ സർവേയുടെ ആധികാരികത എത്രത്തോളമുണ്ട്, ആ സർവേയിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതു വിധത്തിലുള്ളതാണ്, ഇതൊന്നും അന്വേഷിച്ചു പോകാറില്ല. ഈ നിരീശ്വരവാദികളൊക്കെ തെളിവുകൾ നയിക്കട്ടെന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അവരുടെ കാര്യത്തിലൊന്നും അങ്ങനൊരു സംഗതി അവർക്കില്ല. അവരുടെ നേതാക്കന്മാരെന്തെങ്കിലും പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ എടുക്കും, പിന്നെ അതെല്ലായിടത്തും ഇവർ പറയും. അവരുടെ നേതാക്കന്മാരൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ എടുക്കും, എല്ലായിടത്തും കൊണ്ടുപോയി ഒട്ടിച്ചു വയ്ക്കും. അവരുടെ നേതാക്കന്മാരെന്തെങ്കിലും ഒരു ട്രോൾ ഇറക്കി കഴിഞ്ഞാൽ ആ ട്രോൾ എടുക്കും, എല്ലായിടത്തും കൊണ്ടുപോയി ആ ട്രോൾ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ഒട്ടിച്ചു വയ്ക്കും, വാട്സാപ്പ് വഴി ഇങ്ങനെ വിടും. ഇതൊക്കെ ചെയ്യുന്നതല്ലാതെ ഈ പറയുന്ന കാര്യത്തിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർ ചിന്തിക്കാറില്ല. അങ്ങനെയുള്ളൊരു കൂട്ടാണ് അവർ. വാസ്തവത്തിൽ ഈ നിരീശ്വരവാദികൾ നടത്തുന്ന പല സർവേകളും വെറും തട്ടിപ്പാണ്. അവർക്ക് അനുകൂലമായ വിധത്തിൽ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളാണ് അവർ തയ്യാറാക്കി നാട്ടുകാർക്ക് കൊടുക്കുക. അവരങ്ങനെയാണ് ചെയ്യുന്നത്. പണ്ടൊരാൾ അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരുവിനോട് ഇങ്ങനെ ചോദിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, കഞ്ചാവ് അടിച്ച് ഭ്രാന്ത് നോക്കുമ്പോൾ അപ്പനെ അമ്മനെയും തല്ലുന്ന പരിപാടി നിനക്ക് ഇപ്പോഴും ഉണ്ടോ എന്ന്. ഇവനുണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ പെടും. ഇപ്പം ഇല്ലെന്നാണ് പറയുന്നതെങ്കിൽ ഇപ്പം ഇല്ലെന്നേ അർത്ഥമുള്ളൂ. ഇതിന് മുമ്പ് വരെ അവൻ കഞ്ചാവ് അടിച്ച് അവന് ഭ്രാന്ത് മൂക്കും, ഭ്രാന്ത് മൂക്കുന്ന സമയത്ത് അവൻ അപ്പനെ അമ്മനെയും തല്ലുമായിരുന്നു എന്നുള്ള ഉത്തരം കിട്ടും. അതല്ല ഉണ്ടെന്നാണ് പറഞ്ഞെങ്കിൽ ഇപ്പോഴും അവൻ തന്നെയാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് അതിന് പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പം എങ്ങനെ നോക്കിയാലും അവൻ നാണം കിടും. ഇതേപോലെയാണ്, ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണ് ഈ നിരീശ്വരവാദികൾ സർവേക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയോട് ചോദിക്കുകയാണ്, ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടു, അതോടുകൂടെ ദൈവത്തിൻ്റെ വചനം പുസ്തകരൂപത്തിലാക്കുവാനുള്ള ദൈവത്തിൻ്റെ വചനം റവലേഷൻ ആ വെളിപ്പാടുണ്ടല്ലോ അത് അവസാനിച്ചു കഴിഞ്ഞു. ദൈവം പിന്നെ ഇനി തൻ്റെ വചനം എന്നുള്ള നിലയിൽ പുസ്തകത്തിലേക്ക് വേണ്ടി ഇത് ചെയ്യുന്നില്ല, ചില വ്യക്തികളോട് ദൈവം ഇടപെടുന്നുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളതുണ്ട്, പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്തൊക്കെ ദൈവം ഇടപെടുന്നുണ്ട്. ആ ഇടപെടലല്ല, ഒരു വചനം എന്നുള്ള നിലയിലുള്ള ആ റവലേഷൻ അത് തീർന്നു. ഇതുപോലെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ വഹി എന്ന് പറയുന്നതിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. വഹി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, വെളിപ്പാടാണ്. അവരെ സംബന്ധിച്ച് ലോകത്തിലെ എല്ലാ ജനതകൾക്കും പ്രവാചകന്മാരയച്ചിരുന്നു, അവർക്കൊക്കെ അള്ളാഹു വഹി കൊടുത്തിരുന്നു. അതിൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദാണ്, മുഹമ്മദോടുകൂടെ വഹി അവസാനിച്ചു. പിന്നെ ഒരാൾക്കും അള്ളാഹു വഹി കൊടുക്കുന്നില്ല, അവരുടെ വിശ്വാസം അതാണ്. ക്രൈസ്തവരെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകത്തോടുകൂടെ ഈ വിധത്തിലുള്ള റവലേഷൻ തീർന്നു. ഇനി അങ്ങനെയുള്ള റവലേഷൻ ദൈവം ആർക്കും കൊടുക്കുന്നില്ല. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയൊക്കെ പ്രവാചകന്മാർക്ക് കൊടുത്തതുപോലെയുള്ള പുസ്തകം എഴുതത്തക്ക വിധത്തിലുള്ള റവലേഷൻ കൊടുക്കുന്നില്ല. അപ്പം ഇതാണ് വിശ്വാസം, ഈ രണ്ടു കൂട്ടരുടെയും വിശ്വാസം ഇതാണ്. അപ്പം ഇവർ ചോദിക്കുന്ന ചോദ്യത്തിൽ ഇവരുടെ സർവേയിലുണ്ടാകുന്നത്, ഇന്ന് മനുഷ്യർക്ക് റവലേഷൻ അഥവാ വെളിപ്പാട് തരുന്ന ഒരു ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യർക്ക് വെളിപ്പാട് തരുന്നൊരു ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനിയുടെ ഉത്തരം എന്താണ്?
ഇല്ല എന്നാണ്. ഇല്ല. അപ്പ ഇതിന്റെ രണ്ടാം ഭാഗം എടുത്തിട്ട് അവര് പിന്നെ അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗം ഇടയിലുള്ളത് മാറ്റും. ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരു ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇടയിൽ ഇന്നും മനുഷ്യർക്ക് റവലേഷൻ തരുന്ന എന്ന് പറയുന്ന ആ ഭാഗം അവർ അത് പ്രസക്തമല്ലാത്ത ലെവലിൽ വിടുവര്. എന്നിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയും ഈ കിട്ടുന്ന ഉത്തരത്തിൽ ഇയാൾ നിരീശ്വരവാദിയാണ്. ഇയാൾ നിരീശ്വരവാദിയല്ല, ഇവർ ചോദിച്ച ചോദ്യത്തിന്റെ പ്രശ്നമാണത്. നിങ്ങൾ ഇന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുണ്ടെന്ന് പറയും, ഇന്ന് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. പക്ഷെ അത് അവർക്കും അറിയാം അങ്ങനെ ആയിരിക്കും മറുപടി വരുന്നത്. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ. അല്ലെങ്കിൽ മുസ്ലിങ്ങളോടാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ, സർവേ എങ്കിൽ അവർ ചോദിക്കും, ഇന്ന് മനുഷ്യന് വഹി നൽകുന്ന ഒരു അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യന് വഹി നൽകുന്നൊരു ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ആ മുസ്ലിമിൻ്റെ ഉത്തരം എന്തായിരിക്കും അവിടെ? യെസ് ഓർണോ, ഈ രണ്ട് ഇതേ ഉള്ളൂ ആ സർവേയുടെ ഇതിനകത്ത് വരുമ്പോൾ ക്വസ്റ്റ്യൻ. അതിൻ്റെ താഴെ യെസ് ഉണ്ട്, നോ ഉണ്ട്, പൂരിപ്പിക്കാം. ഇവനെന്ത്, ഇവൻ നോന്ന് പൂരിപ്പിക്കും. അവൻ വിശ്വസിക്കുന്നില്ല, അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നല്ല, ഇന്ന് മനുഷ്യന് വഹി നൽകുന്ന ഒരു അള്ളാഹുവിൽ അവൻ വിശ്വസിക്കുന്നില്ല. ഇതാണ് അതിൻ്റെ വ്യത്യാസം. പക്ഷേ ഇവരെതിർത്തിട്ട് എന്താണ് പറയുന്നത്? ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ആ കാറ്റഗറിയിൽ അവരെ പെടുത്തും. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് ചോദ്യമെങ്കിൽ അവരുണ്ടെന്നേ പറയുകയുള്ളൂ. എന്നാൽ ഇന്നും വെളിപ്പാട് കൊടുക്കുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം. അപ്പോൾ അത് നിരീശ്വരവാദികൾക്ക് അറിയാം, അതുകൊണ്ടാണ് അവർ ഈ വിധത്തിലുള്ള ഇതിടുന്നത്. ഈ നിരീശ്വരവാദികളുടെ ഉടായ്പ് സർവേ ഈ വിധത്തിലാണ്. അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉത്തരം കിട്ടത്തക്കവണ്ണമുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു സർവേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രലോകത്ത് ദൈവവിശ്വാസികൾ 5% താഴെയേ ഉള്ളൂ എന്നാണ് ഇവർ ഈ ഡാറ്റയൊക്കെ വെച്ച് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. അതുപോലെ യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ദൈവവിശ്വാസികളുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നു. ഇത് കണ്ടില്ലേ, സർവേ ഫലങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ആ സർവേയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെ തെറ്റാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ചോദ്യങ്ങളിലെ മറ്റും കൊടുത്തിരിക്കുന്ന ഉത്തരം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി സത്യസന്ധമായിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യണമായിരുന്നു. അത് ചെയ്യുന്നില്ല. ദൈവമുണ്ട്, ഇല്ല, രണ്ട് ഇത് മാത്രമേ അവരവിടെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ചിലരുടെ ഉത്തരങ്ങൾ അനുസരിച്ച് ദൈവമില്ല എന്നുള്ള ഗണത്തിൽപ്പെടുത്തുന്നു, ചിലരുടെ ഉത്തരങ്ങൾ അനുസരിച്ച് ദൈവം ഉണ്ടെന്നുള്ളവരെ ഗണത്തിൽപ്പെടുത്തുന്നു. പക്ഷേ ഇതേപോലത്തെ ചോദ്യങ്ങൾ പലതും അവർ ഉൾപ്പെടുത്തും, എന്നിട്ട് അതിനൊക്കെ ദൈവമില്ല എന്ന് പറയുന്നവരുടെ ഗണത്തിലേക്ക് അങ്ങ് മാറ്റും. അപ്പോൾ ഈ കള്ളപ്രചരണമാണ് ഇന്ത്യ അടക്കമുള്ള 3-ാം ലോക രാജ്യങ്ങളിലെ നാസ്തികർ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അമേരിക്കയിലും യൂറോപ്പിലൊക്കെയുള്ള സായിപ്പന്മാരായ നിരീശ്വരവാദികൾ ഇതുപോലത്തെ ഉടായ്പ് കാണിക്കുന്നു. ഇത് ഈ യൂജിൻ സ്കോട്ട് എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി തന്നെ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. കാരണം ക്രിസ്ത്യാനികൾ ഇതിനെ ശരിക്കും അങ്ങ് പരിഹസിക്കാൻ തുടങ്ങി. ഈ സംവാദവേദിയിൽ വന്നിരിക്കുമ്പോൾ ക്രിസ്ത്യാനികളുമൊക്കെ ആയിട്ടുള്ള ഇവരുടെ നാസ്തികരുടെ സംവാദവേദിയിൽ ഇങ്ങനെയുള്ള ഉടായ്പകൾ ക്രൈസ്തവർ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. ഇവിടെ 60-70%, നിങ്ങൾ പറയുന്നതനുസരിച്ച് 60-70% നിരീശ്വരവാദികളിവിടെ കാണണമല്ലോ. അതെങ്ങനെയുണ്ട്, എവിടെ ഉണ്ടെന്നാ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ഇവർ കളിയാക്കാൻ തുടങ്ങി ഈ സർവേയൊക്കെ വെച്ചിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി സർവേയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ തെറ്റായതാണ്. രണ്ട് യൂജിൻ സ്കോട്ടിനെ പോലുള്ളവരൊക്കെ, അദ്ദേഹം റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഇതിലുൾപ്പെട്ട ആളാണ്, റിച്ചാർഡ് ഡോക്കിൻസിന്റെ ആ ക്യാമ്പിലുള്ള ആളാണ് യൂജിൻ സ്കോട്ട്. അദ്ദേഹം പറഞ്ഞു ഇത് ശരിയല്ല, ചോദ്യങ്ങൾ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാണ്, ഇങ്ങനെയല്ല ചോദിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ ഇതിനെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ നാസ്തികത വളരുന്നു എന്നൊക്കെ പറയുന്നത് ഈ ലെവലിലുള്ള കണക്കുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓർക്കണം. പിന്നെ ജബ്ബാർ മാഷ് പറഞ്ഞല്ലോ ശാസ്ത്രത്തിൻ്റെ വളർച്ചയോടുകൂടി യൂറോപ്പിൽ ക്രിസ്തുമതത്തിൻ്റെ നട്ടെല്ലൊടിഞ്ഞു എന്ന്. ഇതും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള നിരീശ്വരവാദികളുടെ സ്ഥിരം ഡയലോഗാണ്. സത്യം പറഞ്ഞാൽ ആധുനിക ശാസ്ത്രം ആരംഭിക്കുന്നത് യൂറോപ്പിലാണ്, അവിടുത്തെ ക്രൈസ്തവരുടെ ഇടയിലാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ക്രിസ്ത്യൻ തിയോളജിയൻസ് ആണ് ആധുനിക ശാസ്ത്രത്തിന് അടിത്തറയിട്ടത്. അത് അവരുടെ തിയോളജി പഠനത്തിന്റെ ഭാഗമായി അവർ ചെയ്തതാണ്. ക്രൈസ്തവർ അന്ന് ആധുനിക ശാസ്ത്രത്തിന് ആരംഭമിടുമ്പോൾ, മോഡേൺ സയൻസിന് ഉള്ള ആ വഴി അവർ വെട്ടിത്തെളിക്കുന്ന സമയത്ത് അതിനെ ശക്തിയുക്തം എതിർത്തിരുന്നവരാണ് ഇന്നത്തെ നിരീശ്വരവാദികളുടെ പൂർവികരായ സ്കെപ്റ്റിക്കുകൾ. എത്തിസ്റ്റുകളൊക്കെ അന്നും ഉണ്ടായിരുന്നു, അവര് ശക്തിയായിട്ട് ഇതിനെ എതിർത്തിരുന്നു. ഒരു ഉദാഹരണത്തിന് സർ ഐസക് ന്യൂട്ടന്റെ കാര്യം എടുക്കാം. ന്യൂട്ടൺ സയന്റിസ്റ്റ് ആയിരുന്നില്ല, അദ്ദേഹം ഒരു തിയോളജിയനായിരുന്നു. ഐസക് ന്യൂട്ടന്റെ കാലത്ത് സയൻസ് എന്നോ സയന്റിസ്റ്റ് എന്നോ ഉള്ള വാക്കുകൾ ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള വാക്കുകൾ പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സയന്റിസ്റ്റ് ഒന്നുമല്ല, തിയോളജിയനാണ്, ഫിലോസഫർ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ക്രിസ്ത്യൻ തിയോളജിയുടെ ഭാഗമായിരുന്നു നാച്ചുറൽ ഫിലോസഫി എന്ന് പറയുന്നത്.
പണ്ട് മുതലേ ക്രിസ്ത്യൻ തിയോളജിയുടെ ഒരു ശാഖയായിട്ടാണ് അതുള്ളത്, നാച്ചുറൽ ഫിലോസഫി. പ്രകൃതിയെ പഠിക്കുക, പ്രകൃതിയിലൂടെ. കാരണം ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ രണ്ട് വിധത്തിലുള്ള വെളിപ്പാടുണ്ട്. ഒന്ന് വചനത്തിലൂടെയുള്ള വെളിപ്പാട്, ദൈവവചനത്തിലൂടെ ദൈവം മനുഷ്യർക്ക് തന്നെ കുറിച്ചുള്ള വെളിപ്പാട് കൊടുത്തു. രണ്ടാമത്തേത് പ്രകൃതിയിലൂടെയുള്ള വെളിപ്പാട്. റോമാലേഖനത്തിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്രൈസ്തവ വിശ്വാസം അവിടെ നിന്നാണ് വരുന്നത്. ഈ ലോകത്തിന്റെ സൃഷ്ടി മുതൽ തന്റെ അദൃശ്യ ശക്തി, തന്റെ ദൈവ്യത്വം, ഇതെല്ലാം പ്രകൃതിയിലൂടെ അവൻ വെളിപ്പെടുത്തുന്നുണ്ട്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ക്രിസ്ത്യൻ തിയോളജിയന്മാര് നാച്ചുറൽ ഫിലോസഫി എന്ന് പറയുന്ന ഒരു ശാഖ തിയോളജിയുടെ ഭാഗമായിട്ട് വികസിപ്പിച്ചെടുത്തത്. പ്രകൃതിയെക്കുറിച്ചുള്ള പഠനം, പ്രകൃതിയെ നോക്കിയിട്ട് ദൈവത്തെ അറിയുക, ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ക്രിസ്ത്യൻ തിയോളജിയനായിരുന്ന ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണ നിയമവും ചലന നിയമങ്ങളും കണ്ടുപിടിച്ചത് ദൈവത്തിൻ്റെ അസ്തിത്വം തെളിയിക്കാൻ വേണ്ടിയായിരുന്നു. ഇത് ഫ്രാൻസിസ് ബേക്കന്റെ കാലം മുതലേ ഉള്ളതാണ്. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഫ്രാൻസിസ് ബേക്കൻ മുതലേ ഇങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും ഉണ്ട്. അപ്പോൾ ഓരോ തിയോളജിയന്മാരും കണ്ടെത്തിയ കാര്യങ്ങൾ അത് അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അടുത്ത തിയോളജിയൻ പ്രകൃതിയെ നിരീക്ഷിച്ച് കുറേയും കൂടി കാര്യങ്ങൾ കാണുന്നു. ഇങ്ങനെ ഓരോന്നോരോന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്കാണ് വാസ്തവത്തിൽ ന്യൂട്ടൺ വരുന്നത്. ഈ ഗുരുത്വാകർഷണ നിയമവും ചലന നിയമങ്ങളൊക്കെ അദ്ദേഹം കണ്ടുപിടിക്കുന്നത് മുൻപുള്ള തിയോളജിയന്മാരുടെ സംഭാവനകളൊക്കെ എടുത്തിട്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് ശാസ്ത്ര പുസ്തകം എന്ന നിലയിൽ പരിഗണിച്ചു പോരുന്ന ഫിലോസഫി നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകമുണ്ടല്ലോ ഐസക് ന്യൂട്ടന്റെ. ഈ പുസ്തകം യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ തിയോളജിയനായിരുന്ന ഐസക് ന്യൂട്ടൻ ക്രിസ്ത്യൻ തിയോളജിയുടെ ഭാഗമായിരുന്ന ഈ നാച്ചുറൽ ഫിലോസഫി ശരിയാണെന്ന് സ്ഥാപിക്കാനും അതുവഴി അക്കാലത്തെ നിരീശ്വരവാദികളുടെ പൊള്ളവാദങ്ങളെ തകർക്കാനും വേണ്ടി എഴുതിയതാണ്. ആ തിയോളജി പുസ്തകത്തിനെയാണ് ഇന്ന് ശാസ്ത്ര പുസ്തകമായിട്ട് നിരീശ്വരവാദികൾ അടക്കം കൊണ്ടുനടക്കുന്നതെന്ന് ഓർക്കണം. ഇന്ന് ശാസ്ത്ര പുസ്തകമായി നിരീശ്വരവാദികൾ കൊണ്ടാടുന്ന ഈ ക്രിസ്ത്യൻ തിയോളജി പുസ്തകത്തിന്റെ രണ്ടാം എഡിഷന് ആമുഖം എഴുതിയത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്ന ന്യൂട്ടന്റെ സ്നേഹിതനും ഗവേഷണ പങ്കാളിയും പിന്നെ ഒരു ക്രിസ്ത്യൻ തിയോളജിയനുമായിരുന്നു അദ്ദേഹം. ക്രിസ്ത്യൻ തിയോളജിയനുമായിരുന്ന റോജർ കോട്ട്സാണ്. ചെറുപ്രായത്തിൽ അദ്ദേഹം മരിച്ചുപോയി. 34 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്, ചെറുപ്രായത്തിലെ. ന്യൂട്ടൺ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മരണം ക്രിസ്ത്യാനിറ്റിക്കും തിയോളജിക്കും ഫിലോസഫി മേഖലയ്ക്കൊക്കെ തീരാ നഷ്ടമാണ്, അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നെക്കാളും മെച്ചപ്പെട്ട ഒരു തിയോളജിയനായി മാറിയനെ എന്ന് ന്യൂട്ടൺ പറയുകയുണ്ടായി. നിങ്ങളൊരു പക്ഷേ ന്യൂട്ടൺ കോട്ട്സ് ഫോർമുല എന്ന് കേട്ടുകാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ന്യൂട്ടൺ കോട്ട്സ് ഫോർമുല, ആ കോട്ട്സ് എന്ന് പറയുന്ന ആളാണ് റോജർ കോട്ട്സ്. ഈ സെക്കൻഡ് എഡിഷന്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കയുടെ രണ്ടാമത്തെ എഡിഷന്റെ, ലാറ്റിനിലുള്ള രണ്ടാമത്തെ എഡിഷന്റെ ആമുഖം എഴുതിയത് ഈ കോട്ട്സാണ്. 1687 ഫിലോസഫി നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കയുടെ ആദ്യത്തെ എഡിഷൻ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് റോജർ കോട്ട്സിന് 5 വയസ്സ് കഴിഞ്ഞിട്ടില്ല, പയ്യനാണ്. പക്ഷെ വളർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെറുപ്രായത്തിലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഭ അദ്ദേഹം വെളിപ്പെടുത്തി. അതിബുദ്ധിമാനായിരുന്നു അദ്ദേഹം. കേംബ്രിഡ്ജിലെ അധ്യാപകനായി, തിയോളജിയിൽ ന്യൂട്ടന്റെ സഹചാരിയായി, ഗവേഷണത്തിൽ ന്യൂട്ടന്റെ പങ്കാളിയുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. 1713 ഈ രണ്ടാം എഡിഷൻ വരുന്നത്. ഒന്നാം പതിപ്പിൽ നിന്ന് ചില കറക്ഷനുകളൊക്കെ വരുത്തി പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കയുടെ രണ്ടാം പതിപ്പ് ന്യൂട്ടൻ ഇറക്കിയപ്പോൾ അതിൻ്റെ പ്രൂഫ് റീഡിങ് നടത്തിയതും പിന്നെ അതിന് ആമുഖം എഴുതിയതും ഈ റോജർ കോട്ട്സ് ആണ്. ആമുഖത്തിൽ റോജർ കോട്ട്സ് പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷിലുള്ള സംഗതിയുടെ മലയാളമാണ് ഞാനിപ്പോൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ന്യൂട്ടന്റെ അത്യുത്കൃഷ്ടമായ ഈ പ്രബന്ധം, അതായത് ഫിലോസഫി നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് പറയുന്ന ഈ പ്രബന്ധം, നിരീശ്വരവാദികളുടെ ആക്രമണങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായ കോട്ടയായി നിലകൊള്ളും. നിരീശ്വരവാദികളുടെ ആക്രമണങ്ങൾക്കെതിരെ, ആർക്കെതിരെയുള്ള? ദൈവവിശ്വാസികൾക്കെതിരെയുള്ള, സഭയ്ക്കെതിരെയുള്ള, തിയോളജിയൻസിനെതിരെയുള്ള, ദൈവവിശ്വാസത്തിനെതിരെയുള്ള നിരീശ്വരവാദികളുടെ ആക്രമണങ്ങളുണ്ടല്ലോ, ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തമായ കോട്ടയാണ് ന്യൂട്ടന്റെ ഈ പ്രബന്ധം, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് പറയുന്ന ഈ പ്രബന്ധം എന്നാണ് അദ്ദേഹം പറയുന്നത്. ശക്തമായൊരു കോട്ടയായത് നിലകൊള്ളും. ആ അഭക്തരായ ജനക്കൂട്ടത്തിനെതിരെ, അതായത് നിരീശ്വരവാദികൾക്കെതിരെ, ഇതിലും കൂടുതൽ ഫലപ്രദമായ വെടിമരുന്ന് മറ്റൊരിടത്തും നിങ്ങൾ കണ്ടെത്തുകയില്ല എന്നാണ് റോജർ കോട്ട്സ് സെക്കൻഡ് എഡിഷന്റെ ആമുഖത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇത്ര വൃത്തിയായി നിരീശ്വരവാദികളുടെ പൊള്ളവാദങ്ങൾ പൊളിക്കാനാണ് ന്യൂട്ടൺ ഫിലോസഫി നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എഴുതിയതെന്ന് ആ പുസ്തകത്തിൽ തന്നെ എഴുതി വച്ചിട്ടും നിരീശ്വരവാദികൾ ആ പുസ്തകത്തെ എന്നും തലയിലേറ്റിക്കൊണ്ട് നടക്കുകയാണ്. അല്ല, അത് നിവൃത്തിയില്ല. നിരീശ്വരവാദികളുടെ ഗതികേടാണ് അത് നിവൃത്തിയില്ലാതെ.
അത് തലയിലാട്ടാതെ രക്ഷയില്ല. കാരണം ശാസ്ത്രത്തിന്റെ ഒരു നട്ടെല്ലായിട്ട്, ആധുനിക ശാസ്ത്രത്തിന്റെ നട്ടെല്ലായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ ശാസ്ത്രശാസ്ത്രം എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് ഇതിനെ തള്ളാൻ പറ്റില്ല. ഇവര് ഈ വിശ്വാസികളുടെ പല സാധനങ്ങളും ഇവർ തള്ളാൻ നോക്കിയിട്ടുള്ളവരാണ്. കുറെ ഇവർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും തള്ളാൻ നോക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു വിധത്തിലും തള്ളാൻ പറ്റില്ല. ഫാരഡേനെയൊക്കെ തള്ളാൻ നോക്കിയുണ്ട്, പക്ഷെ പറ്റിയല്ല. ഫാരഡേയൊക്കെ ഒരു സഭയിലെ പാസ്റ്ററായിരുന്നു, എൽഡറായിരുന്നു. അപ്പൊ ന്യൂട്ടൻ എന്തുകൊണ്ടാണ് ചലന തത്വങ്ങൾ എന്ന് പറയാതെ ചലന നിയമങ്ങൾ എന്ന് പറഞ്ഞത്? ഇപ്പൊ ഗുരുത്വാകർഷണ തത്വമെന്നോ അല്ലെങ്കിൽ ചലന തത്വമെന്നോ ന്യൂട്ടന്റെ ഒന്നാം ചലന തത്വം, രണ്ടാം ചലന തത്വം എന്നൊക്കെ പറഞ്ഞുകൂടാ? ന്യൂട്ടൻ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെ പറയാതെ എന്തുകൊണ്ടാണ് ഗുരുത്വാകർഷണ നിയമം, ചലന നിയമം എന്നൊക്കെ ന്യൂട്ടൻ പറഞ്ഞത്? ചലന നിയമങ്ങൾ, ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം എന്നൊക്കെ പറഞ്ഞത്, അത് അന്നത്തെ നിരീശ്വരവാദികളെ അടിക്കാൻ വേണ്ടി തന്നെ ന്യൂട്ടൻ പറഞ്ഞതാണ്. കൃത്യമായിട്ട് തത്വം എന്ന് പറഞ്ഞാൽ ഒരു സംഗതി പ്രവർത്തിക്കുന്നതിന്റെ പുറകിലുള്ള രീതി എന്താണ്, അതെങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നുള്ളത് നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നേ ഉള്ളൂ. എന്നാൽ നിയമം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നിയമം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിയമദാതാവ് ഉണ്ട് എന്നുള്ളതാണ്. നിയമദാതാവില്ലാതെ നിയമം എന്ന് പറയുന്ന സാധനം തനിയെ ഉണ്ടായി വരില്ല. ഒരു നിയമം ഉണ്ടെങ്കിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ പുറകിൽ ഒരു നിയമദാതാവ് ഉണ്ടായിരിക്കുമെന്നാണ്. ഗുരുത്വാകർഷണ നിയമം, ചലന നിയമം എന്നൊക്കെ ന്യൂട്ടൺ വെറുതെ പറഞ്ഞതല്ല, നിരീശ്വരവാദികളെ അടിക്കാൻ വേണ്ടി കൃത്യമായ ലക്ഷ്യത്തോടെ പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? വെറുതെ അല്ല, അതാണ് അവർ ചലന നിയമം, ഗുരുത്വാകർഷണ നിയമം എന്നൊക്കെ പറയുമ്പോൾ അവർ സമ്മതിക്കുകയാണ് ഈ നിയമം കൊടുത്ത ഒരു നിയമദാതാവ് ഇതിൻ്റെ പുറകിലുണ്ട്. മനസ്സിലായോ? അപ്പൊ തിയോളജിയനായിരുന്ന ന്യൂട്ടൺ നാച്ചുറൽ ഫിലോസഫി സത്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് പ്രപഞ്ചത്തിലെ നിയമങ്ങൾ അന്വേഷിച്ചു പോയത്. ഇത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ പ്രപഞ്ചത്തിലെ നിയമങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയതോടെയാണ് അന്നുവരെയുള്ള ശാസ്ത്രം വഴി മാറിയിട്ട് നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ശാസ്ത്ര രൂപം കൊള്ളുന്നത്. പ്രപഞ്ചത്തിലെ നിയമം അന്വേഷിച്ചു പോയ ന്യൂട്ടനെയൊക്കെ അന്ന് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ഇതേ നിരീശ്വരവാദികളാണ്, അന്നത്തെ നിരീശ്വരവാദികളാണ്. കാരണം എന്താണെന്ന് മനസ്സിലായോ? നിയമദാതാവില്ലാതെ നിയമം ഉണ്ടാകില്ല എന്നുള്ളതിനാൽ പ്രപഞ്ചത്തിൽ നിയമങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ പ്രപഞ്ചത്തിനൊരു നിയമദാതാവുണ്ടെന്ന് അംഗീകരിക്കേണ്ടി വരും. മനസ്സിലായോ? അതങ്ങനെ അംഗീകരിക്കേണ്ടി വരും എന്നുള്ള ചിന്തയാണ് ന്യൂട്ടനെ എതിർക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അന്നവർ ന്യൂട്ടനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചതേ ഇങ്ങനെയാണ്, ലോകം ഇത്രയും നാൾ മുന്നോട്ട് പോയത് ഈ നിയമം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാതെയാണ്. ഈ നിയമം കണ്ടെത്തിയാലും ഇല്ലെങ്കിലും ലോകം ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും. പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ അതിൻ്റെ പുറകെ നടന്ന് സമയം കളയുന്നത് നിയമം കണ്ടെത്താനൊക്കെ വേണ്ടി? ഇനി നിങ്ങൾ ഈ പറയുന്ന നിയമം കണ്ടെത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ, അതുകൊണ്ട് മനുഷ്യർക്ക് എന്ത് പ്രയോജനമാണുള്ളത്? മനുഷ്യരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഈ നിയമം കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്? ഒരു മാറ്റം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെയാണ് നിരീശ്വരവാദികൾ അന്ന് ന്യൂട്ടനോട് ചോദിച്ചത്, പരിഹസിച്ച് അവർ കളിയാക്കിയിരുന്നു. ന്യൂട്ടന് ബുദ്ധിയുള്ള മനുഷ്യനാണ്, പക്ഷേ വിവേകമില്ല, വകതിരിവില്ലാതായി പോയി എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട്. ഞാൻ ഇത് വായിച്ചപ്പോൾ, ഇവരുടെ ഈ പരിഹാസത്തെക്കുറിച്ചൊക്കെ വായിച്ചപ്പോൾ എൻ്റെ ചിന്ത പോയത് വേറെ തന്നെ. എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ശൂന്യാകാശത്തേക്ക് ഇന്ത്യ വിടുന്ന റോക്കറ്റുകളെല്ലാം അറബിക്കടലിൽ പോയി വീണിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അറബിക്കടലിൽ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ, ആന്ധ്രയുടെ ഭാഗത്ത് നിന്ന് ശ്രീഹരിക്കോട്ടയെന്നൊക്കെ വിക്ഷേപിക്കുന്നതാണെങ്കിൽ, നമ്മുടെ ഭാഗത്ത് നിന്ന് തുമ്പേന്നൊക്കെ വിക്ഷേപിക്കുന്നതാണെങ്കിൽ അറബിക്കടലിൽ അങ്ങനെ വീണിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം പേപ്പറിലൊക്കെ ഒരു ചെറിയ കോളം വാർത്തയായിട്ടത് വരും, മിക്കതും ബേക്കിൽ ഏറ്റവും അവസാനത്തെ ഇതിലൊക്കെ ആയിരിക്കും ഇതുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ചായപ്പിടിയിലൊക്കെ ഇരുന്ന് ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ബുദ്ധിജീവികളുണ്ട്. ഈ ഇന്നത്തെ പോലെ ടി വിയിൽ ചർച്ചയും അതൊന്നും ഇല്ലാതിരുന്ന ആ കാലം, അന്ന് ആൾക്കാർ തന്നെയാണ് ചർച്ച നയിക്കുന്നതും ചർച്ചയിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നത്, സാധാരണക്കാരല്ലാണ്ട് ഈ സെലിബ്രിറ്റികൾ വന്നിട്ട് ടി വിയിൽ ഇരുന്ന ചർച്ച നടത്തുന്ന കാലമല്ല. അപ്പോൾ രാവിലെയൊക്കെ ചായപ്പിടിയിലൊക്കെ ചെന്നാൽ കാണാം. അപ്പൊ ഈ ബുദ്ധിജീവികൾ ചോദിച്ചിരുന്നത് ഇതിനെ, അവരിതിനെ എതിർക്കുന്നവരാണ് ഈ ശൂന്യാകാശത്തേക്ക് റോക്കറ്റ് വിടുന്നതിനെ പരിഹരിക്കുന്നത്. ശൂന്യാകാശത്തേക്ക് റോക്കറ്റ് വിട്ടാൽ സാധാരണക്കാരുടെ പട്ടിണി മാറുമോ? ഇതുകൊണ്ട് സാധാരണ ഇന്ത്യക്കാരൻ എന്ത് പ്രയോജനമാണുള്ളത്? നമ്മുടെ നികുതി പണം കൊണ്ട് റോക്കറ്റ് ഉണ്ടാക്കുന്നു, അത് വിടുന്നു, അത് തേ കടലിൽ പോയി വീഴുന്നു, നമ്മുടെ കാശ് പോയി, എന്ത് കാര്യം എന്നാണ് അവർ ചോദിച്ചിരുന്നത്. വാസ്തവത്തിൽ അതേ നിലവാരമുള്ള ചോദ്യമായിരുന്നു അന്നത്തെ നിരീശ്വരവാദികളെ ന്യൂട്ടനോടും ചോദിച്ചിരുന്നത്. അപ്പൊ ഈ ബുദ്ധിജീവികളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ദീർഘവീക്ഷണം ഇല്ലാതിരുന്നു കൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞത്. ആ സാധനങ്ങളൊക്കെ അന്ന് പലവട്ടം പരാജയപ്പെട്ടെങ്കിലും പിന്നെ ISRO വിജയിച്ചു, കൃത്യമായിട്ട് നമ്മുടെ ഉപഗ്രഹങ്ങളെല്ലാം ഭ്രമണപഥത്തിൽ എത്തിക്കുന്നു, അതൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഇത്രയും എന്താണ് സാങ്കേതിക വിദ്യയിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരുന്നൊരു വീഡിയോ എനിക്കെടുത്തിട്ട് ഇങ്ങനെ ഇതേപോലെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനൊന്നും പറ്റുകയില്ല. അപ്പം അന്ന് കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ശരിയായിട്ട് മനസ്സിലായില്ല സാധാരണക്കാർക്ക്.
പക്ഷെ പ്രയോജനം അറിയാവുന്നവരാണ് അതിനുവേണ്ടി കഷ്ടപ്പെടുകയൊക്കെ ചെയ്തത്. അപ്പൊ ഇതേപോലെ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ കണ്ടെത്തി കഴിഞ്ഞ മനുഷ്യരാശിക്ക് അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും ശൂന്യാകാശത്തേക്ക് വരെ സഞ്ചരിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് ഈ പ്രപഞ്ച നിയമങ്ങളെ കുറിച്ചുള്ള അറിവ് മനുഷ്യർക്ക് കിട്ടിയത് കൊണ്ടാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി അന്നത്തെ നിരീശ്വരവാദികൾക്ക് ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് അവരന്ന് ന്യൂട്ടനെ കളിയാക്കിയത്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം, ആധുനിക ശാസ്ത്രത്തിന് ക്രൈസ്തവർ ആരംഭമിടുമ്പോൾ അതിനെതിരായി നിന്നവര്, ശാസ്ത്രവിരുദ്ധരായിട്ട് നിന്നവര് ഈ നിരീശ്വരവാദികളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ലോകത്തിൽ ക്രിസ്ത്യാനികൾ മാത്രം എന്തുകൊണ്ടാണ് പ്രപഞ്ച നിയമങ്ങൾ അന്വേഷിച്ചു പോയത്? നമ്മൾ നോക്കുമ്പോൾ യൂറോപ്പൊക്കെ അന്ധകാരത്തിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ ആകട്ടെ, അല്ലെങ്കിൽ ചൈനയാകട്ടെ, അല്ലെങ്കിൽ ജപ്പാനാകട്ടെ, ഇതൊക്കെ വളരെ നല്ല സാംസ്കാരികമായി ശാസ്ത്രീയമായിട്ടൊക്കെ നല്ല അറിവും ഇതൊക്കെ ഉണ്ടായിരുന്നവരാണ്. പക്ഷെ ഇവരാരും പ്രപഞ്ച നിയമങ്ങൾ അന്വേഷിച്ചു പോയില്ല. പ്രപഞ്ചത്തിന് നിയമം ഉണ്ടെന്നുള്ളൊരു ചിന്ത ഇവിടങ്ങളിലുള്ള ആർക്കും ഉണ്ടായില്ല. അവരാരും അത് അന്വേഷിച്ചു പോയില്ല. മറ്റു പല കാര്യങ്ങൾ അവരുടെ അന്നത്തെ കഴിവ് വെച്ച് അവർക്ക് കണ്ടെത്താവുന്നതിന്റെ അങ്ങേയറ്റത്തോളം അവർ പലതും കണ്ടെത്തിയിരുന്നു. അതിന്റെ അപ്പുറത്തേക്കില്ല. അവരുടെയൊക്കെ ശാസ്ത്രം അവിടെ വെച്ച് നിന്നുപോയി. അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. ആ സമയത്തൊക്കെ സത്യത്തിൽ അതെല്ലാം കണ്ടുപിടിക്കുന്ന സമയത്ത് യൂറോപ്പൊക്കെ ഇരുട്ടിക്കെടുക്കുകയാണ്. പക്ഷെ പിന്നീട് യൂറോപ്പാണ് അങ്ങ് കുതിച്ചു കയറിപ്പോയത്. എന്തുകൊണ്ട്? അവിടുന്ന് മാത്രമേ പ്രപഞ്ച നിയമം അന്വേഷിക്കാൻ ആൾക്കാർ തയ്യാറായുള്ളൂ, അവിടെയുള്ളവർ, യൂറോപ്പിലുള്ള ക്രൈസ്തവർ മാത്രം. എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ മാത്രം അത് അന്വേഷിക്കാൻ പോയി? അതിന്റെ കാരണം ബൈബിളും ക്രിസ്ത്യൻ തിയോളജിയുമാണ്. ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പ്രപഞ്ച നിയമം അന്വേഷിച്ച് പോയത്. ബൈബിളിലെ ദൈവം നിയമങ്ങളുടെ ദൈവമാണ്. മനുഷ്യർക്ക് അവൻ നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവന്റെ വചനം തന്നെ അറിയപ്പെടുന്നത് പഴയ നിയമമെന്നും പുതിയ നിയമമെന്നുമാണ്. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ ദൈവം പ്രപഞ്ചത്തിന് നിയമം വെച്ചിട്ടുണ്ടെന്നാണ് ബൈബിള് പറയുന്നത്. നമ്മളത് സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, 148 സങ്കീർത്തനത്തിൽ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമിരിക്കുന്നു. സങ്കീർത്തനം 148 5-6 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അപ്പൊ ദൈവം ഇങ്ങനെ നിയമങ്ങൾ വെച്ചാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യൂറോപ്പിലെ ക്രൈസ്തവ ശാസ്ത്രജ്ഞന്മാർ ആ നിയമങ്ങൾ കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ ആരംഭിച്ചു. ദൈവമാണ് നിയമങ്ങൾ നൽകിയിരിക്കുന്നത് എന്നതിനാൽ അത് കിറുകൃത്യമായിരിക്കും എന്നവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കണ്ടെത്തിയ പ്രപഞ്ച നിയമങ്ങളിൽ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവരത് തള്ളിക്കളയുകയും കൃത്യമായ നിയമങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ജോഹന്നാസ് കെപ്ലർ നിങ്ങൾ കേട്ട് കാണുമല്ലോ, ജോഹന്നാസ് കെപ്ലർ. ജോഹന്നാസ് കെപ്ലർ വെറും 8 മിനിറ്റിന്റെ പുറകെ 10 കൊല്ലം പോയി. 8 മിനിറ്റിന്റെ പുറകെ 10 കൊല്ലം ചെലവഴിച്ചു. ഇതൊരു നല്ല ഉദാഹരണമാണ് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യത്തിന്റെ. അതായത് കൃത്യമായിരിക്കും, അവർക്കറിയാം ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ അത് കൃത്യമായിരിക്കും, അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും വരരുത് എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരതിന് അതിന്റെ പുറകെ പോയത്. കെപ്ലർ 8 മിനിറ്റിന് പുറകെ 10 കൊല്ലം പോയതിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ട് വിശദീകരിക്കാം. അതുവരേക്കും ഈ വാനനിരീക്ഷകർ അവര് ചിന്തിച്ചു വെച്ചിരുന്നത് ഈ ഭ്രമണപഥം, സൂര്യന് ചുറ്റുമുള്ള മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ചലനം എന്ന് പറയുന്നത് കൃത്യം വൃത്താകൃതിയിലാണ്. അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നത്, വൃത്താകൃതിയിലുള്ള ഭ്രമണപഥമാണ് ഇത്. ടോളമിയാണ് പണ്ടേ ഇത് പറഞ്ഞിരുന്നത്. അപ്പൊ ആ ടോളമി പറഞ്ഞിരുന്നത് കൊണ്ട് അതാണ് ശാസ്ത്രലോകം, അന്നത്തെ ശാസ്ത്രലോകം അംഗീകരിച്ചിരുന്നത്. അവിടെയുള്ള യൂറോപ്പിൽ ഉള്ളവരൊക്കെ അംഗീകരിച്ചിരുന്നത് ഈ ഗ്രഹങ്ങളുടെയൊക്കെ സഞ്ചാരപഥം കൃത്യം വട്ടത്തിലാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ ജോഹന്നാസ് കെപ്ലറുടെ ഗുരുവായിരുന്നു ടൈക്കോ ബ്രാഹെ. ആ ടൈക്കോ ബ്രാഹെ അദ്ദേഹം വാനനിരീക്ഷണമൊക്കെ നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഓരോ വർഷവും ഈ പ്രപഞ്ചത്തിന്റെ സമയത്തിൽ, അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ ആ സമയത്തിൽ 8 മിനിറ്റിന്റെ കുറവ് വരുന്നുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. 8 മിനിറ്റിന്റെ കുറവ്. അപ്പൊ ഇദ്ദേഹം ഇത് പറഞ്ഞെങ്കിലും മറ്റുള്ളവർക്ക് ഇത് അത്ര ഇതായിട്ട് പ്രാധാന്യമായിട്ട് തോന്നിയില്ല. എന്നാൽ കെപ്ലർ എന്ത് ചെയ്തു? ദൈവത്തിന്റെ പരിപൂർണതയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു കെപ്ലർ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ 8 മിനിറ്റ് വ്യത്യാസം അംഗീകരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം 10 കൊല്ലം ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തി. ഈ ടെലസ്കോപ്പും വെച്ച് ശൂന്യാകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. 10 വർഷത്തെ ഗവേഷണത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയല്ല,
ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങളുടെ സഞ്ചാരം. അദ്ദേഹം അത് മനസ്സിലാക്കി, ഇത്ര 10 വർഷത്തെ ഗവേഷണം കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി, എന്നിട്ട് അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചു. പക്ഷെ ഗലീലിയോ അടക്കമുള്ള പല ശാസ്ത്രജ്ഞന്മാരും കെപ്ലറുടെ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞു, അവർ അംഗീകരിച്ചൊന്നുമില്ല. ടോളമിയുടെ ഇതിനെ തന്നെയാണ് ഗലീലിയോ ഒക്കെ മുറുകെ പിടിച്ചത്. അപ്പോഴും കൃത്യം വട്ടത്തിൽ തന്നെയാണ് ഗ്രഹങ്ങൾ ചലിക്കുന്നതെന്ന്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കെപ്ലറുടെ ഈ നിർദ്ദേശം ദീർഘ വൃത്താകൃതിയിലുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ കുറവില്ല, 1 വർഷത്തിൽ 8 മിനിറ്റിന്റെ കുറവ് വരുന്നില്ല, അത് കൃത്യമായിരുന്നു. അത് കാലം കുറെ കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ ശാസ്ത്രലോകം അംഗീകരിക്കുന്നത്, കെപ്ലറാണ് ശരി, ഗലീലിയോക്ക് ഈ വിഷയത്തിൽ തെറ്റുപറ്റി എന്ന്. അപ്പൊ യാദൃശ്ചികമായി ഉണ്ടായ ഒന്നാണ് ഈ പ്രപഞ്ചമെന്ന് വിശ്വസിക്കുന്ന ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ച് 8 മിനിറ്റിന്റെ ഈ പ്രശ്നം അവനൊരു പ്രശ്നമേ അല്ല. 8 അല്ല 80 മിനിറ്റ് വ്യത്യാസമുണ്ടായാലും അവനത് പ്രശ്നമായിരിക്കില്ല. പക്ഷെ പ്രപഞ്ചം ഒരു ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും ആ ദൈവം നിയമങ്ങളിലൂടെയാണ് ലോകത്തെ ഭരിക്കുന്നതെന്നും ആ നിയമങ്ങൾ കുറ്റമറ്റതാണെന്നും വിശ്വസിക്കുന്ന ഒരാൾക്ക് 8 മിനിറ്റല്ല 8 സെക്കൻഡിന്റെ വ്യത്യാസമുണ്ടായാലും അത് പ്രശ്നമായിരിക്കും. 8 സെക്കൻഡിന്റെ വ്യത്യാസം വന്നാൽ അവനത് പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് കെപ്ലർ 10 കൊല്ലം ഈ 8 മിനിറ്റിന്റെ പുറകിൽ ചെലവഴിച്ചത്. അതുമാത്രമല്ല, താൻ ഇത്ര കഷ്ടപ്പെട്ട് ഈ നിയമങ്ങൾ കണ്ടെത്തിയതിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ ഗ്രഹങ്ങളുടെ സഞ്ചാരപഥം, അതിന്റെ ആ ഭ്രമണപഥം, അതിൻ്റെതായ നിയമങ്ങൾ ഇദ്ദേഹം കണ്ടെത്തിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് കെപ്ലർ ഹാർമണീസ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് സൃഷ്ടാവായ ദൈവത്തിന്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ദൈവം എത്ര കൃത്യമായാണ് നിയമങ്ങളിലൂടെ പ്രപഞ്ചത്തെ ഭരിക്കുന്നതെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് താൻ ഈ നിയമങ്ങളൊക്കെ കണ്ടുപിടിച്ചതെന്നാണ് കെപ്ലർ ആ പുസ്തകത്തിൽ പറയുന്നത്. അതുമാത്രമല്ല, ഈ കണ്ടുപിടുത്തങ്ങളിലൂടെ തനിക്ക് ലഭിച്ച പേരും പ്രശസ്തിയും ഉദ്ദേശിച്ച് കെപ്ലർ പറയുന്നത്, ദൈവമേ, അവിടുത്തേക്ക് കിട്ടേണ്ട മഹത്വം ഏതെങ്കിലും വിധത്തിൽ ഞാൻ എടുത്തുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോകക്കാര് നാട്ടുകാര് എനിക്ക് അങ്ങനെ ഒരു മഹത്വം തരുന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്നോട് ക്ഷമിക്കണമേ എന്നാണ് കെപ്ലർ ആ പുസ്തകത്തിൽ എഴുതിയിരുന്നത്. യൂറോപ്പിലെ ക്രിസ്ത്യൻ ദൈവശാസ്ത്രജ്ഞന്മാർ പ്രപഞ്ച നിയമങ്ങൾ അന്വേഷിച്ചു പോയതോടെയാണ് ആധുനിക ശാസ്ത്രം രൂപം കൊള്ളുന്നത്. അതിന് സഹായകരമായി തീർന്ന മറ്റൊന്ന് ബൈബിൾ സെമിനാരികളാണ്. പാശ്ചാത്യലോകത്തെ പഴക്കം ചെന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും സ്ഥാപിച്ചത് ക്രിസ്ത്യാനികളാണ്, ക്രൈസ്തവ സഭകളാണ്. ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് അടക്കമുള്ള കോളേജുകൾ തുടങ്ങുന്നത് ബൈബിൾ സെമിനാരികളായിട്ടായിരുന്നു. ബൈബിൾ സെമിനാരി ഉണ്ടല്ലോ, ക്രൈസ്തവ പുരോഹിതന്മാരെ പഠിപ്പിക്കുന്ന, അവർക്ക് പരിശീലനം കൊടുക്കുന്ന സെമിനാരികൾ, അങ്ങനെയുള്ള ബൈബിൾ സെമിനാരികളായിട്ടാണ് ഈ കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും ഒക്കെ തുടങ്ങിയത്. അങ്ങനെ ആണ് തുടങ്ങിയെങ്കിൽ തന്നെയും തുടങ്ങിയപ്പോൾ ആ ആരംഭകാലം തന്നെ 30% വിഷയങ്ങൾ ശാസ്ത്ര സംബന്ധമായിട്ടായിരുന്നു അവർ പഠിപ്പിച്ചത്. അത് ഇന്നത്തെ ശാസ്ത്രം എന്ന് പറയാവുന്ന സംഗതികൾ, അന്ന് അത് തിയോളജിയുടെ ഭാഗമായിരുന്നു, നാച്ചുറൽ ഫിലോസഫിയുടെ ഭാഗമായിട്ടായിരുന്നു ബൈബിളും, പിന്നെ ഈ നാച്ചുറൽ ഫിലോസഫിയുടെ ഭാഗം 30% നാച്ചുറൽ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ശാസ്ത്രം എന്ന് പറയാവുന്ന കാര്യങ്ങളാണ് അത് പഠിപ്പിച്ചിരുന്നത്. അവിടെ മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ ഈ കേരളത്തിലെ മിഷണറിമാർ വന്നപ്പോൾ അവരിവിടെയും പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് അതിൽ ശാസ്ത്ര വിഷയങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പത്രത്തിന്റെ മുഴുവൻ ലക്കങ്ങളും അങ്ങനെ തന്നെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലഭ്യമാണ്, അത് കുട്ടികൾ, ജേർണലിസം പഠിക്കുന്ന കുട്ടികൾ അത് പഠിക്കുന്നുണ്ട്. രാജ്യസമാരത്തിന്റെ മുഴുവൻ ലക്കങ്ങളും, 1-ാമത്തെ പത്രം. ഈ 1-ാമത്തെ പത്രം കൊണ്ട് നമുക്ക് എന്താണ് കിട്ടിയത്? യഥാർത്ഥത്തിൽ മലയാളികളുടെ വീക്ഷണത്തെ വിപുലപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഈ പത്രമാണ്. ആദ്യത്തെ പത്രം ആദ്യമായിട്ട് രാജ്യ അതിന് പേര് നോക്കുക, രാജ്യ സമാചാരം, രാജ്യത്ത് നടക്കുന്ന എല്ലാ വിവരങ്ങളെയും അറിയിക്കുക, മോഡേൺ ജേർണലിസത്തിന്റെ എല്ലാ സങ്കല്പങ്ങളെയും ആ പത്രം ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് സത്യം. വിദേശ രാജ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ആ മിഷണറി പ്രവർത്തകർ നമുക്ക് പത്രത്തിലേക്ക് റിപ്പോർട്ട് അയക്കുകയാണ്. അതാത് റിപ്പോർട്ടുകൾ വരുന്നു. ആഫ്രിക്കയിൽ നിന്ന് റിപ്പോർട്ട്, കാപ്രിയുടെ കലാപം എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട്. ആഫ്രിക്ക എന്ന രാജ്യത്തെക്കുറിച്ച് ആദ്യമായി മലയാളി അറിയുന്നത് രാജ്യസമാചാരം എന്ന ഈ പത്രത്തിലൂടെയാണ്. ഈ പത്രത്തിന് വിലയുണ്ടായിരുന്നില്ല, അതാണ് നോക്കേണ്ടത്. പത്രം സൗജന്യമായിട്ടാണ് കൊടുത്തിരുന്നത്. എല്ലാ മാസവും കൃത്യമായി പുറത്തിറങ്ങുന്നു, സൗജന്യമായി ആളുകൾക്ക് കൊടുക്കുന്നു. മലയാളത്തിൽ ആദ്യത്തെ പത്രം, ഇന്നിപ്പോൾ പത്രം പല പത്രങ്ങളും സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റും. മലയാള മനോരമ കൊടുക്കാം, ഹിന്ദു കൊടുക്കാം, ഇന്ത്യൻ എക്സ്പ്രസ് കൊടുക്കാം, പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം സൗജന്യമായിട്ട് തരാം നമുക്ക്. കാരണം അതിന്റെ പരസ്യം അത്രയധികമാണ് വരുന്നത്. നമ്മുടെ ഇന്ന് വില മേടിക്കാതെ നമുക്ക് സൗജന്യമായിട്ട് തരാവുന്നതാണ് ഈ പത്രങ്ങളെല്ലാം. പക്ഷേ ഇവരെല്ലാം വില മേടിച്ചുകൊണ്ട് നടക്കുന്നു. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ പത്രം വളരെ മാതൃകാപരമായി സൗജന്യമായിട്ടാണ് ആളുകൾക്ക് കൊടുത്തിരുന്നത്. വില ഇട്ടിരുന്നില്ല അതിന് രാജ്യസമാചാരത്തിൽ. രാജ്യസമാചാരം മന്ത്ലി ആയിരുന്നു. എല്ലാ മാസവും 8 പേജ് കാണും, 6 പേജ് കാണും. ടാബ്ലറ്റ് ഡെമി 8-ൽ1 സൈസിലാണ്, നമ്മുടെ നോട്ട്ബുക്കിന്റെ ഈ സൈസിലാണ് പത്രം പുറത്തിറങ്ങിയത്. ഈ സൈസിലാണ് പുറത്തിറങ്ങിയത്. രാജ്യസമാചാരം എന്ന് എഴുതിയിരുന്നു, താഴെ വാർത്തകൾ കൊടുക്കുകയാണ്. അപ്പോൾ മലയാളികൾ ആദ്യമായി ഒരു മാപ്പ് കാണുന്നത്, നമ്മൾ ഇടയ്ക്കൊക്കെ പറയും ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളെല്ലാം സയൻസിനും ശാസ്ത്രത്തിനും എതിരാണെന്ന് പറയും. എന്നാലും മലയാളികൾ ആദ്യമായിട്ട് ശാസ്ത്രം അറിയുന്നത് ക്രൈസ്തവ മിഷണറിമാരുടെ പത്രത്തിലൂടെയാണ്.
ആദ്യമായിട്ടൊരു മാപ്പ്, നമ്മൾ മാപ്പ് പ്രൊജക്ഷൻ പഠിപ്പിക്കത്തില്ലേ, ജോഗ്രഫിക്കാതെ, മോഡേൺ ജോഗ്രഫിക്കാതെ മാപ്പ് പ്രൊജക്ഷൻ പഠിപ്പിക്കും. മാപ്പ് ഭൂമി എങ്ങനെയാണ് ഒരു പ്രൊജക്ഷനിലൂടെ കാണിക്കുന്നത്. ആദ്യമായിട്ടൊരു മാപ്പ് കാണുന്നത് രാജ്യസമാചാരത്തിൽ, രാജ്യസമാചാരത്തിന്റെ 8-ാമത്തെ ലക്കത്തിൽ ഒരു മാപ്പ് ഉണ്ടായിരുന്നു. മാപ്പ് എന്താണ്? ക്രൈസ്തവ മിഷൻ മദ്രാസ് പ്രവിശ്യയിലെ ക്രൈസ്തവ മിഷണറിമാരുടെ കേന്ദ്രങ്ങൾ ആണ് കാണിച്ചിരിക്കുന്നത് മാപ്പായിട്ട്. പക്ഷെ മാപ്പ് എന്ന സങ്കല്പം ആദ്യമായിട്ട് ജോഗ്രഫിയിലെ മാപ്പ് എന്ന സങ്കല്പം ആദ്യമായിട്ട് വരുന്നത് അതിലാണ്, രാജ്യസമാചാരത്തിലാണ്. ഇന്ന് സയൻസ് സയൻസ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിരീശ്വരവാദികളുണ്ടല്ലോ, അവരോട് പറയട്ടെ, കേരളത്തിൽ മലയാളി ആദ്യമായി സയൻസ് എന്ന വാക്ക് കേട്ടത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പള്ളിക്കൂടങ്ങളിലാണ്. സയൻസ് എന്ന വാക്ക് മലയാളി ആദ്യമായി വായിക്കുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തിയ പത്രങ്ങളിലൂടെയാണ്. ആദ്യമായി ഒരു ശാസ്ത്രലേഖനം മലയാളി കാണുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പത്രത്തിലാണ്. ആദ്യമായി ഒരു ശാസ്ത്ര പുസ്തകം മലയാളി കാണുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ അത് ഇറക്കിയപ്പോഴാണ്. അതായത് ആധുനിക ശാസ്ത്രത്തിന് അടിത്തറയിട്ടതും അത് വളർത്തിക്കൊണ്ടുവന്നതും ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യൻ തിയോളജിയന്മാര്, അച്ഛന്മാര്, കർദിനാൾമാര്, ബിഷപ്പുമാര്, പാസ്റ്റർമാര്, അങ്ങനെയുള്ള ആളുകളാണ് അതിന്റെ പുറകെ പ്രവർത്തിച്ചിട്ടുള്ളത്. അവരാണ് അതിന് അടിത്തറയിടുന്നതും അതിനെ വികസിപ്പിച്ച് കൊണ്ടുവരുന്നതും. ഏകദേശം 40-ലധികം ശാസ്ത്രശാഖകൾക്ക് 20-ാം നൂറ്റാണ്ടിന് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 19-20 നൂറ്റാണ്ടുകളിലായിട്ട് 40-ലധികം ശാസ്ത്രശാഖകളുടെ ഫൗണ്ടിങ് ഫാദേഴ്സായിട്ട് നിൽക്കുന്നത് ക്രിസ്ത്യൻസാണ്. നാമധേയ ക്രൈസ്തവരൊന്നുമല്ല, അപ്പോളജിസ്റ്റുകളുണ്ട്. ബൈബിളാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് തർക്കിക്കുകയൊക്കെ ചെയ്യുന്ന, വാദിക്കുന്ന, ബൈബിൾ ദൈവത്തിന്റെ വചനം, ഇത് 100% സത്യമെന്ന് മറ്റുള്ളവരുടെ മുമ്പാകെ വാദിക്കുന്ന ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുണ്ട് അതിൽ. പിന്നെ ഗ്രിഗർ മെൻഡലിനെ പോലെയുള്ള പുരോഹിതന്മാരുണ്ടായിരുന്നു, ന്യൂട്ടനെ പോലെയൊക്കെയുള്ള തിയോളജിയന്മാരുണ്ട്, ഫാരഡെ പോലെയുള്ള പാസ്റ്റർമാരുണ്ട്. ഇങ്ങനെ ക്രൈസ്തവ ലോകമാണ്, ക്രിസ്ത്യൻസാണ്. വെറും നാമധേയ ക്രൈസ്തവരല്ല, കൃത്യമായി ബൈബിൾ വിശ്വസിക്കുന്ന, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ദൈവവചനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ അന്വേഷിച്ചു പോയവര്. അപ്പൊ ക്രൈസ്തവരാണ് അതിന് അടിത്തറയിട്ടത്, അതിനെ വികസിപ്പിച്ചതും. എന്നാൽ അത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചതോ? അതും ക്രൈസ്തവരാണ്, ക്രിസ്ത്യൻ മിഷണറിമാരാണ്. യൂറോപ്പിലുള്ള തിയോളജിയന്മാര്, അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ക്രൈസ്തവ പുരോഹിതന്മാരും തിയോളജിയന്മാരും ഒക്കെ ആധുനിക ശാസ്ത്രത്തിന് അടിത്തറയിടുകയും അതിനെ വളർത്തുകയും ചെയ്തപ്പോൾ ക്രൈസ്തവ മിഷണറിമാര് ഇത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. കേരളത്തിലും അവർ തന്നെയാണ് ഇത് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത്, വേറെ ആരുമല്ല. അപ്പൊ എന്റെ ചോദ്യം, ഇതിൽ നിരീശ്വരവാദികൾക്ക് എവിടെ റോള്? നിരീശ്വരവാദികൾക്ക് എവിടെ റോള്? അവര് ആധുനിക ശാസ്ത്രത്തിന് അടിത്തറയിടുന്നതിൽ അവർക്കൊരു റോളില്ല, അതിനെ വളർത്തിക്കൊണ്ടുവന്നതിൽ അവർക്കൊരു റോളില്ല, ലോകമെമ്പാടും അത് പ്രചരിപ്പിച്ചതിൽ അവർക്കൊരു റോളും ഇല്ല. നിരീശ്വരവാദികൾക്ക് ഒരു റോളും ഇല്ല ഇതിനകത്ത്, ഒരു റോളും ഇല്ല. പക്ഷേ അവരുടെ വർത്തമാനമൊക്കെ കേട്ടാൽ തോന്നും ശാസ്ത്രം എന്തോ അവരുടെ തോളിലിരിക്കുകയാണ്, ശാസ്ത്രം അവരുടെ തറവാട്ടുവകയാണ്, അവരുടെ കുത്തകയാണെന്ന് നമുക്ക് തോന്നും. ആ വിധത്തിലാണ് അവരിതാക്കുന്നത്. ഇത് ബഷീറിന്റെ കഥാപാത്രം, ജബ്ബാർ മാഷ ആ സംവാദത്തിൽ പറയുന്നുണ്ടല്ലോ, ബഷീറിന്റെ ഒരു കഥാപാത്രം എട്ടുകാലി മമ്മൂഞ്ഞിനെയാണ് ഉദ്ദേശിച്ചത്. ആ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവമാണിത്, അതല്ലാതെ വേറൊന്നുമല്ല. ഇനി ഒരു പരിണാമവാദിക്ക് ശാസ്ത്രത്തിൽ ഗവേഷണം നടത്താൻ വല്ല വകുപ്പും ഉണ്ടോ? ഇല്ലെന്നാണ് പരിണാമവാദിയായ തോമസ് നാഗൽ പറഞ്ഞിരിക്കുന്നത്. തോമസ് നാഗല് പരിണാമവാദിയാണ് കേട്ടോ, പരിണാമവാദിയാണ്, അല്ലാതെ ദൈവവിശ്വാസിയൊന്നുമല്ല, സൃഷ്ടിവാദിയല്ല. അദ്ദേഹം പറയാണ് പരിണാമത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിണാമവാദിക്ക് ശാസ്ത്രത്തിൽ ഗവേഷണം നടത്താനുള്ള വകുപ്പില്ല. എന്താ കാരണം എന്നറിയണ്ടേ? പ്രപഞ്ചം ഉണ്ടായ അന്ന് മുതലേ പ്രപഞ്ച നിയമങ്ങളും ഉണ്ടായിരിക്കണം. കാരണം ഈ നിയമങ്ങളില്ലെങ്കിൽ പ്രപഞ്ചം നിലനിൽക്കുകയില്ല. ഈ ഗ്രഹങ്ങളെല്ലാം അന്യോന്യം കൂട്ടിയിടിക്കും, തകരും, ഒന്നും നിലനിൽക്കുകയൊന്നുമില്ല. അപ്പൊ കൃത്യമായ നിയമങ്ങൾ പ്രപഞ്ചത്തിനുണ്ട്, അതുകൊണ്ട് പ്രപഞ്ചം ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പൊ ഇത് ആരംഭം മുതലേ, പ്രപഞ്ചം എപ്പോൾ സൃഷ്ടിക്കപ്പെട്ടുവോ അന്ന് മുതലേ ഈ നിയമങ്ങൾ ഉണ്ടായിരിക്കണം. ഈ നിയമങ്ങളൊന്നും കോടാനുകോടി വർഷം കൊണ്ട് തന്നെ പരിണമിച്ചു വരില്ല. എത്ര കോടി വർഷം കഴിഞ്ഞാലും ഒരു നിയമവും പരിണമിച്ചൊന്നും വരില്ല, ഉണ്ടാവില്ല. നിയമം ആരംഭം മുതലേ തന്നെ ഉണ്ടാകണം. അപ്പൊ പ്രപഞ്ചത്തിന് നിയമങ്ങൾ ഉണ്ടെന്ന് അംഗീകരിക്കുകയാണെങ്കിൽ ഒരു നിയമദാതാവ് കൂടി ഉണ്ടെന്ന് അവൻ അംഗീകരിക്കേണ്ടി വരും. ആ നിയമദാതാവിനെയാണ് സൃഷ്ടിവാദികൾ ദൈവം എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പരിണാമവാദി പരിണാമവിശ്വാസം തള്ളിക്കളഞ്ഞ് സൃഷ്ടിവാദം അംഗീകരിച്ചെങ്കിൽ മാത്രമേ അവന് ശാസ്ത്രത്തിൽ ഗവേഷണം നടത്താൻ പറ്റൂ. അതങ്ങനെ പറ്റൂ. അതെന്തുകൊണ്ടാണ് ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ പൊടിയാണ് മിൽക്കി വേ എന്ന് പറയുന്നത്. അതിലെ ഒരു ചെറിയ പൊടിയാണ് സൗരയൂഥം. അതിലെ ഒരു ചെറിയ ഗ്രഹമാണ് ഭൂമി.
ആ ഭൂമിയിലുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അവൻ വെറും ഒരു പുഴുവാണ്. പുഴുവെന്ന് പറഞ്ഞാൽ പിന്നെയും വളരെ വലിപ്പം കൂടുതലാണ്, വല്ല ബാക്ടീരിയയോ വൈറസോ ഒക്കെ ആണെന്ന് പറയേണ്ടി വരും, അത്ര ചെറുതാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് തന്നെ പരിണാമ സിദ്ധാന്ത പ്രകാരം ഫിലോസഫിക്കലായ അസംഭവ്യമാണെന്നാണ് തോമസ് നാഗൽ പറയുന്നത്. കാരണം പരിണാമ സിദ്ധാന്ത പ്രകാരം മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചുണ്ടായവനാണ്. ഒരു മൃഗവും ഇന്നുവരെ പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. മനുഷ്യനേക്കാളും വലിയ തലച്ചോറുള്ള ജീവികൾ ഈ ലോകത്തുണ്ട്. തലച്ചോറിന്റെ വലിപ്പത്തിൽ മനുഷ്യനേക്കാളും വലിയ തലച്ചോറുകൾ, അവയൊന്നും തന്നെ പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അവ മാത്രമല്ല, മധ്യകാല യൂറോപ്പിലെ ക്രിസ്ത്യൻ ശാസ്ത്രജ്ഞന്മാർക്ക് മുമ്പുള്ള ഒറ്റ മനുഷ്യനും പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിരുന്നില്ല. അതാണ് വസ്തുത. അപ്പം അങ്ങനെ ഇരിക്കെ മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചുണ്ടായ മനുഷ്യൻ എന്ന ഇരുകാലി മൃഗം മാത്രം എന്തുകൊണ്ട് പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം? അവൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. മറ്റു മൃഗങ്ങളും ഒന്നും ഈ പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതെ ജീവിക്കുന്ന പോലെ ഇവനും അങ്ങനെ തന്നെ ജീവിച്ചാൽ പോരെ. ഇനിയിപ്പോൾ അവൻ അന്വേഷിക്കണമെന്ന് വിചാരിച്ചോ, അങ്ങനെ അന്വേഷിക്കണം എന്ന് ചിന്തിച്ചാൽ തന്നെ അവൻ്റെ മനസ്സിൽ ഊഹിക്കാവുന്നതിലും അനേക കോടി മടങ്ങ് വലിപ്പമുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ അവൻ്റെ ബുദ്ധിയിൽ അവൻ ഒതുങ്ങുമോ? ഒതുങ്ങുമോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഫിലോസഫിക്കലായി പരിണാമ സിദ്ധാന്തത്തിന് ഉത്തരമില്ലെന്ന് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി ആൻഡ് ലോ എമിറേറ്റ്സായ പരിണാമവാദി കൂടിയായ തോമസ് നാഗൽ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇതിനൊന്നും പരിണാമ സിദ്ധാന്തത്തിൽ ഉത്തരമില്ല. എന്നാൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പണ്ട് ജോഹന്നാസ് കെപ്ലർ പറഞ്ഞിട്ടുണ്ട്. കെപ്ലർ ഉണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 8 മിനിറ്റിന് പുറകെ 10 കൊല്ലം പോയ ആൾ. അദ്ദേഹം പറഞ്ഞു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം പ്രകൃതിയിൽ വച്ചിരിക്കുന്ന ഈ നിയമങ്ങളെ അറിയുവാനും ദൈവത്തിന്റെ ചിന്തകൾ മനുഷ്യർക്ക് ഗ്രഹിക്കാനും കഴിയുന്നു എന്നാണ് കെപ്ലർ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവത്തിന്റെ ചിന്തകളെ അന്വേഷിക്കാൻ, അതറിയുവാൻ, അത് ഗ്രഹിക്കാൻ, അതുപോലെ ദൈവം ഈ പ്രപഞ്ചത്തിൽ വച്ചിരിക്കുന്ന നിയമങ്ങളെ മനസ്സിലാക്കുവാൻ മനുഷ്യന് സാധിക്കുന്നു. മറ്റൊരു ജീവിയെയും ദൈവം തന്റെ സാദൃശ്യത്തിലോ സ്വരൂപത്തിലോ സൃഷ്ടിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവയ്ക്കതിനുള്ള കഴിവില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജബ്ബാർ മാഷ് യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുടെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ചുരുക്കി പറയാം, യൂറോപ്പിലെ പഴക്കം ചെന്ന സയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തുടങ്ങിയത് ക്രൈസ്തവരാണ്. അതായത് ഇന്നത്തെ പേരുകേട്ട യൂണിവേഴ്സിറ്റികളടക്കം പല സ്ഥാപനങ്ങളും കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ചതാണ്. അതുപോലെ ശാസ്ത്രത്തിൽ ഗവേഷണം നടത്തിയത് യൂറോപ്യൻ ക്രൈസ്തവരാണ്. അച്ഛന്മാരും ബിഷപ്പുമാരും കർദിനാൾമാരും പാസ്റ്റർമാരും തിയോളജിയന്മാരും ഒക്കെ അതിനകത്ത് ഉണ്ട്. അതുപോലെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് യൂറോപ്യൻ ക്രൈസ്തവരാണ്. ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിയോളജിയന്മാർ, പാസ്റ്റർമാർ, അച്ഛന്മാർ, ബിഷപ്പുമാർ, കർദിനാൾമാരൊക്കെ ഉണ്ട് അതിനകത്ത്. ബഹുഭൂരിപക്ഷം ശാസ്ത്രശാഖകൾക്ക് അടിത്തറയിട്ടതും യൂറോപ്യൻ ക്രൈസ്തവരാണ്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് അവർ ചെയ്തത്? യൂറോപ്പിലെ ക്രിസ്തു മതത്തെ തകർക്കാൻ വേണ്ടിയാണെന്നാണ് ജബ്ബാർ മാഷ് അടക്കമുള്ള നിരീശ്വരവാദികൾ പറയുന്നത്. ചിരിക്കുകയല്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്യാനാണ് ഇത് കേൾക്കുമ്പോൾ? അവർ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സ്ഥാപിച്ച് അത് ഗവേഷണത്തിന് വേണ്ടി, ഇന്നത്തെ പോലെ ശാസ്ത്ര ഗവേഷണത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഫണ്ട് കിട്ടുന്ന അല്ലെങ്കിൽ സാലറി കിട്ടുന്ന പരിപാടിയൊന്നുമില്ല, ഡെഡിക്കേഷനാണ്. വേറെന്തെങ്കിലും ജോലിയുണ്ട്, ആ ജോലി ചെയ്യുമ്പോൾ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുന്നത്. അല്ലാതെ ഇന്നത്തെ പോലെ ശാസ്ത്രജ്ഞൻ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും അന്നില്ല. അതൊന്നുമില്ലാതിരിക്കെ ഇതിനു വേണ്ടി അങ്ങ് ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പം ഇതൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? അവർ വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസം തെറ്റാണെന്ന് സമർത്ഥിക്കാൻ, അതിൻ്റെ നടു ഒടിച്ച് കളയാൻ, അതിൻ്റെ നട്ടില് തകർത്ത് കളയാൻ. പറയുന്നതിന് അല്പം യുക്തിയൊക്കെ വേണ്ടേ? യുക്തിവാദി എന്ന് പറഞ്ഞ് നടക്കുന്നവരല്ലേ നിങ്ങൾ? അപ്പോൾ പറയുമ്പോഴത്തേക്ക് യുക്തിയൊക്കെ വേണ്ടേ? ഏതായാലും ഞങ്ങൾ നിരീശ്വരവാദികളോട് ഒരു സംവാദ വെല്ലുവിളി നടത്തുകയാണ്. ആധുനിക ശാസ്ത്രത്തിന്റെ ആരംഭത്തിലും വളർച്ചയിലും ക്രിസ്ത്യാനികൾക്കാണോ അതോ നിരീശ്വരവാദികൾക്കാണോ പങ്കുള്ളത് എന്ന വിഷയത്തിലാണ് ഞങ്ങൾ സംവാദത്തിന് ക്ഷണിക്കുന്നത്. സംവാദത്തിന് ജബ്ബാർ മാഷ് തന്നെ വരണമെന്നില്ല, ജബ്ബാർ മാഷിന് ഉള്ള മറുപടിയാണ് ഇത് കൊടുക്കുന്നതെങ്കിലും അദ്ദേഹം തന്നെ വരണമെന്നില്ല. കാരണം അദ്ദേഹത്തിന് ശാസ്ത്ര സംബന്ധമായ കാര്യത്തിലുള്ള അറിവ്, അദ്ദേഹത്തിന് പരിമിതിയുണ്ട്, അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തെ എനിക്ക് വളരെ ബഹുമാനമുണ്ട്. ഈ നിരീശ്വരവാദികളുടെ ഇടയിൽ എനിക്ക് ബഹുമാനവും ആദരവും തോന്നിയിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ, ചുരുക്കം ചിലരേ ഉള്ളൂ. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഈ ജബ്ബാർ മാഷ്.
ഇപ്പോഴും ആ ബഹുമാനത്തോടും ആദരവോടും കൂടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹം സത്യസന്ധത പുലർത്തുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ആ സംവാദവേദിയിൽ തന്നെ വെച്ചിട്ട് പറഞ്ഞു പരിണാമത്തെക്കുറിച്ച് തന്റെ അറിവുറവിന്റെ കാര്യം. അദ്ദേഹം അത് അവിടെ പറഞ്ഞു. സാധാരണഗതിയിൽ ഒരു സംവാദകനും അങ്ങനെയൊന്നും പറയുന്നുമില്ല. ഇപ്പൊ ഞാൻ സംവാദത്തിനൊക്കെ പോകുന്ന ആളാണ്, എനിക്കറിയാതെ ഒരു സംവാദകനും വേദിയിൽ വെച്ച് അങ്ങനെയൊന്നും പറയുന്നുമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് പറയാതിരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞു. അതൊരു നല്ലൊരു ഇതായിട്ട് ഞാൻ കാണുന്നു, ഞാൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ശാസ്ത്ര സംബന്ധമായിട്ടുള്ള വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ പരിമിതി അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിനല്ല ഞാൻ വെല്ലുവിളിക്കുന്നത്, അദ്ദേഹം വരണമെന്നൊന്നുമില്ല. നിരീശ്വരവാദികളായ ആർക്ക് വേണമെങ്കിലും ഈ വെല്ലുവിളി ഏറ്റെടുത്ത് സംവാദത്തിന് വരാം. വരുന്നത് ഏതെങ്കിലും ഒരു നിരീശ്വരവാദ സംഘടനയുടെ ബാനറിൽ വരണമെന്നേ ഉള്ളൂ. യുക്തിവാദ സംഘമോ അല്ലെങ്കിൽ എസ്സെൻസോ ന്യൂറോൺസോ അങ്ങനെ കുറേയൊക്കെ ഉണ്ടല്ല, ഏതെങ്കിലും ഒന്നിന്റെ ബാനറിൽ, വേറെ ഒന്നല്ല. യാതൊരു അഡ്രസ്സും ഇല്ലാതെ വഴിയിൽ കൂടെ വരികയും പോവുകയും ചെയ്യുന്നവനൊക്കെ ഞാൻ സംവാദത്തിനുണ്ട് ഞാൻ സംവാദത്തിനുണ്ടെന്നും പറഞ്ഞ് വന്നാൽ പിന്നെ ഞങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ സമയം കിട്ടില്ല. ഓരോരുത്തന്മാരായിട്ട് ഓരോ ദിവസം സംവാദം നടത്തേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതി വരെ ഇരുന്ന് വെച്ചിട്ടാണ് അഡ്രസ്സുള്ള ഏതെങ്കിലും ഒരു നിരീശ്വരവാദ സംഘടനയുടെ ബാനറിൽ വരണമെന്ന് പറഞ്ഞത്. അപ്പൊ ആർക്കു വേണമെങ്കിലും, ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും, ശാസ്ത്രാവബോധമുള്ള ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ഈ വിഷയത്തിൽ ഞങ്ങളുമായിട്ട് സംവാദത്തിന് വരാം. ആധുനിക ശാസ്ത്രത്തിന് ആരംഭമിട്ടതിലും അതിനെ വളർത്തിയതിലും അതിനെ പ്രചരിപ്പിച്ചതിലും ക്രൈസ്തവർക്കാണോ അതോ നിരീശ്വരവാദികൾക്കാണോ പങ്കുള്ളത്? ഇതാണ് സംവാദ വിഷയം. ആർക്കു വേണമെങ്കിലും ഒരു നിരീശ്വരവാദ സംഘടനയുടെ ബാനറിൽ ഞങ്ങളുമായിട്ട് സംവാദത്തിന് വരാം. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട്, സാക്ഷിയുടെ മെയിൽ ഐ ഡി ഇടുന്നുണ്ട്. ലിങ്കല്ല, സോറി, മെയിൽ ഐ ഡി. അപ്പോൾ അതിൽ മെയിൽ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു നിരീശ്വരവാദ സംഘടനയുടെ ഒഫീഷ്യലായിട്ടുള്ള അവരുടെ മെയിൽ ഐ ഡിയിൽ നിന്ന് ഞങ്ങൾക്ക് മെയിൽ വരണമെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ജബ്ബാർ മാഷിന്റെ അക്ബറിന്റെയും സംവാദ വിശകലന വീഡിയോ ഇങ്ങനെ തുടങ്ങണമെന്നായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചത്. എം.എം. അക്ബറിന്റെ വികലവാദങ്ങളെ എക്സ്പോസ് ചെയ്യേണ്ടി വരുമെന്നല്ലാതെ ജബ്ബാർ മാഷ് പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കേണ്ടി വരുമെന്ന് ഞാൻ സംവാദത്തിന് തൊട്ടുമുമ്പ് വരെ ചിന്തിച്ചിരുന്നില്ല. മുഹമ്മദിന്റെ കാലത്തെ അറബികൾക്ക് അറിയാത്തതും പിൽക്കാലത്ത് ശാസ്ത്രം തെളിയിച്ചതുമായ ഒരു കാര്യമെങ്കിലും ഖുറാനിലുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ശഹദത്ത് കലിമ ചൊല്ലി വീണ്ടും മുസ്ലിം ആയിക്കോളാം എന്ന ജബ്ബാർ മാഷിന്റെ വെല്ലുവിളിയിൽ നിന്നുണ്ടായ സംവാദത്തിൽ ക്രിസ്ത്യാനികളെ ചൊറിയേണ്ട ഒരു കാര്യവും ജബ്ബാർ മാഷിനുണ്ടായിരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു മുസ്ലിമും എക്സ് മുസ്ലിമും തമ്മിലുള്ള പ്രശ്നമാണ്, ഒരു കുടുംബകലഹം പോലെ. എക്സ് മുസ്ലിമിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മുസ്ലിമായ അക്ബർ സംവാദത്തിന് വന്നിരിക്കുന്നു. ഇപ്പൊ ചില ആളുകളുണ്ട് കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തല്ലുപിടിച്ച് കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകും, എന്നിട്ട് വാടകയ്ക്ക് വീടെടുക്കുക അല്ലെങ്കിൽ കൂട്ടുകാരന്മാരവിടെ വേറെ ആണെങ്കിലൊക്കെ താമസിക്കും. അപ്പോൾ ഇവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കുറേ ശ്രമമൊക്കെയാണ്. അപ്പോൾ അവൻ കുറേ നിബന്ധനകളൊക്കെ പറയും, നിബന്ധനകൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരാം, വീട്ടിലേക്ക് വരാം. അപ്പോൾ ശരി, എന്നാൽ ശരി, നിബന്ധനകൾ അംഗീകരിക്കും. അതുപോലെ തന്നെ ജബ്ബാർ മാഷ് തിരിച്ച് മുസ്ലിം കുടുംബത്തിലേക്ക് ചെല്ലണമെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമായിട്ട് ഇസ്ലാമിൻ്റെ ആ സാഹോദര്യത്തിനുള്ളിലേക്ക് ആൾ തിരിച്ച് ചെല്ലണമെന്നാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് നിബന്ധന ഇതാണ്, മുഹമ്മദിൻ്റെ കാലത്ത് അറിയാത്തതും പിൽക്കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടതുമായ ഏതെങ്കിലും ഒരു ശാസ്ത്രസത്യം നിങ്ങൾ ഖുറാനിൽ നിന്ന് എനിക്ക് കാണിച്ചു തരണം, ഞാൻ തിരിച്ചു വരാം. അപ്പോൾ ഇത് അവരുടെ പ്രശ്നമാണ്, ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല, ഒരു റോളും ഇല്ലാത്ത കാര്യമാണ്, രണ്ടു കൂട്ടരും തമ്മിലുള്ളത്. പക്ഷെ ഞങ്ങൾ എന്തായാലും ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന് ഞാൻ, മറുപടിയല്ല, വിശകലനം ചെയ്യേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. കാരണം എം.എം. അക്ബർ എങ്ങനെയായാലും ക്രൈസ്തവർക്കെതിരെ എന്തെങ്കിലും പറയാതിരിക്കില്ല, ക്രിസ്ത്യാനികളെ ചൊറിയും, അത് ഞങ്ങൾക്കറിയാം. അക്ബറിന്റെ സ്വഭാവം വെച്ച് അക്ബർ അത് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അക്ബറിന് മറുപടിയായിട്ടും ഇതിനെ ഒന്ന് വിശകലനം ചെയ്യേണ്ടി വരും എന്ന് കരുതി ഞങ്ങൾ മുൻപേ തന്നെ ഒരുങ്ങിയിരുന്നതാണ് വാസ്തവത്തിൽ. പക്ഷേ ജബ്ബാർ മാഷിന് മറുപടി പറഞ്ഞുകൊണ്ട് ഇത് ആരംഭിക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത് സാധാരണ ഒരു സംവാദമല്ല, കേരളം ഉറ്റുനോക്കിയ ഒരു സംവാദമാണ് ഈ കഴിഞ്ഞു പോയത്. അപ്പോൾ ഈ സംവാദത്തിലെ കക്ഷിയല്ലാത്ത ക്രിസ്ത്യാനികൾക്കെതിരെ പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് കേൾക്കുമെന്നും ലോകമുള്ള കാലത്തോളം അത് ഇന്റർനെറ്റിൽ കിടക്കുമെന്നും അറിയാത്ത ആളൊന്നും അല്ലല്ലോ ജബ്ബാർ മാഷ്. അത്യാവശ്യം ബുദ്ധിയുള്ള ആളല്ലേ അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അനാവശ്യമായി ക്രിസ്ത്യാനികൾക്കെതിരെ ഒരക്ഷരം പറയാതിരിക്കാനുള്ള മാന്യത കാണിക്കണമായിരുന്നു. കാരണം ക്രിസ്ത്യാനികൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ ആ സംവാദവേദിയിൽ ക്രിസ്ത്യാനികൾ ആരും ഇല്ല. എൻ്റെ വീഡിയോകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഒരു കൂട്ടരുമായിട്ട് സംസാരിക്കുന്നെങ്കിൽ ആ കൂട്ടരെ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ, മറ്റാരും ഒന്നും ഞാൻ പറയില്ല. ഒരു സംവാദത്തിന് ഞാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും അത് ഓൺലൈൻ സംവാദമായാലും അല്ല സ്റ്റേജ് സംവാദമായാലും ശരി, ആ സംവാദത്തിൽ എൻ്റെ എതിർപക്ഷത്തില്ലാത്ത ആർക്കെങ്കിലും എതിരെ ഞാൻ ഒന്നും മിണ്ടുകയില്ല. അത് ശരിയല്ല, അതൊരു ധാർമ്മികമായിട്ടത് ശരിയല്ല. കാരണം നമ്മളൊരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അയാൾ അതിൻ്റെ മറുപടി പറയുന്നത് കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അത് പൊതുജനമാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോയിന്റാണോ അതോ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മറ്റേ ആൾ പറഞ്ഞ പോയിന്റാണോ ശരി എന്നുള്ളത് ഇതാക്കണം. അപ്പോൾ ഖണ്ഡിക്കാൻ അവിടെ ആളില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മിണ്ടരുത്. അതാണ് ധാർമ്മികമായിട്ട് ഒരു ശരിയായ കാര്യം. അപ്പോൾ ആ മാന്യത ജബ്ബാർ മാഷ് കാണിച്ചില്ല.
സംവാദവേദിയിൽ ക്രിസ്ത്യാനികൾ ആരും ഇല്ലാതിരിക്കെ ക്രിസ്ത്യാനികൾക്കെതിരെ അദ്ദേഹം പറഞ്ഞത് ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിക്കുന്നത് പോലെ ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. ജബ്ബാർ മാഷോട് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു പണക്കോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഞാൻ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ കേരളം ഉറ്റുനോക്കുന്ന ലക്ഷക്കണക്കിന് വ്യൂവേഴ്സൊക്കെ ഉള്ള ഉണ്ടാകാൻ ഇനിയും ഇത് കൂടുകയേ ഉള്ളൂ, കുറയില്ല. ഇത് ഓൺലൈനിൽ ഇങ്ങനെ കിടക്കും, ആൾക്കാർ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു സംഗതിയിൽ ജബ്ബാർ മാഷ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനൊരു ഖണ്ഡനം വന്നില്ലെങ്കിൽ ആളുകൾ വിചാരിക്കാൻ സാധ്യതയുണ്ട് ജബ്ബാർ മാഷ് പറഞ്ഞത് ശരിയാണെന്ന്, ക്രിസ്ത്യാനിറ്റിക്കെതിരെ ജബ്ബാർ മാഷ് പറഞ്ഞത് ശരിയാണെന്ന് ആളുകൾ ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അത് ഉണ്ടാകരുത്. ഞങ്ങളുടെ വീഡിയോയും അതേപോലെ തന്നെ കിടക്കണം. അതിന് മറുപടി ജബ്ബാർ മാഷ് പറഞ്ഞ ആ രണ്ട് വാചകങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. അപ്പം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സംവാദ ക്ഷണം എല്ലാ നിരീശ്വരവാദികളുടെയും മുമ്പാകെ വയ്ക്കുന്നു. ആർക്കും സ്വാഗതം. നിങ്ങൾ ഒരു അഡ്രസ്സുള്ള ഏതെങ്കിലും ഒരു നിരീശ്വരവാദ സംഘടനയുടെ മെയിൽ ഐ ഡിയിൽ നിന്ന് ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക സംവാദത്തിന് റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട്. നമുക്ക് മറ്റ് ഫോർമാറ്റും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് തീരുമാനിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഡേറ്റൊക്കെ തീരുമാനിച്ച് നമുക്ക് പബ്ലിക്കായിട്ട് ഒരു ഡിബേറ്റ് വയ്ക്കാം. ശാസ്ത്രത്തിൻ്റെ ആരംഭത്തിലും വളർച്ചയിലും പ്രചാരത്തിലും നിരീശ്വരവാദികൾക്കാണോ ക്രൈസ്തവർക്കാണോ പങ്കുള്ളത് എന്ന കാര്യത്തിൽ. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം അനുവദിച്ചാൽ സംവാദത്തിൽ M.M.Akbar പറഞ്ഞ വിവരക്കേടുകൾ അത് നമുക്ക് അടുത്ത വീഡിയോ മുതൽ നമുക്ക് പരിശോധിക്കാം. ഇത് ഒറ്റ വീഡിയോ അല്ല, ഇതൊരു വീഡിയോ പരമ്പരയായിട്ടാണ് ജെറി ബ്രദറും ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാവരും നോക്കുന്നില്ല. ജെറി ബ്രദർ പറഞ്ഞ കാര്യം ഞാൻ പിന്നെ വിശദീകരിച്ച് പറയാൻ നിൽക്കില്ല. ഞാൻ പറഞ്ഞ ജെറി ബ്രദറും പറയാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഓരോരോ ഭാഗങ്ങൾ എടുത്ത് അങ്ങ് വിശകലനം ചെയ്ത് പോകാനാണ് താല്പര്യപ്പെടുന്നത്. ദൈവം അത് അനുവദിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മറ്റു തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് ഇനിയും കുറച്ച് വീഡിയോകൾ, ഒരു മൂന്നാല് വീഡിയോകളും വരുമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ നമ്മളെല്ലാവരെയും ഈ കൊറോണ കാലത്ത് ദൈവപുത്രനായ യേശു ക്രിസ്തു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.